അത് കൃത്യസമയത്ത് തന്നെ ഇത് എക്സ്പ്രസ് അല്ലേ അടിച്ചു പൊളിച്ചു പോട്ടോ ആ അതെ 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 അങ്ങനെ തന്നെ പോട്ടെ എന്തായാലും ഈയിടെയായിട്ട് റെയിൽവേ കൃത്യസമയം പാലിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇത് എത്ര നാളുണ്ടാവും എന്ന് ആർക്കറിയാം അത് പ്രകാശം പറഞ്ഞ കാര്യം തന്നെ കേട്ടോ അതെ 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 അത് നേരാ അല്ലടോ നമ്മളെ തെക്കുംകര കോളനിയില് ആ കോമളത്തിന്റെ വീട്ടിൽ നാലഞ്ച് ദിവസമായിട്ട് പേപ്പർ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ടുല്ലോ എന്താണോ കാര്യം ഇങ്ങക്ക് വല്ല കാറ്റുണ്ടോ കാലം എത്രയായി നമ്മളിത് കയ്യിൽ കുത്താൻ തുടങ്ങിയിട്ട് എവിടെ പേപ്പർ ഇടാൻ മറന്നാലും കോമളത്തിന്റെ എവിടെ പേപ്പർ ഇടാൻ മറക്കുവോ അതെന്താണത്ര പ്രത്യേകത രാമകൃഷ്ണ അതൊക്കെ ഉണ്ടോടോ വേറൊന്നുമല്ല പെണ്ണൊരുത്തിയും രണ്ട് പിയാ പിള്ളേരും തനിച്ചാ താമസം അവിടെ ഇപ്പൊ നമ്മുടെ കാര്യസ്ഥൻ രാഘവട്ടൻ കാര്യം നോക്കുന്നു ശ്രുതി ശ്രുതിയും രാഘവൊന്നുമല്ല ഉള്ളത് വേരാ അതെന്തോ ആയിക്കോട്ടെ പേപ്പർ ഒന്നും കിറു കൃത്യമായിട്ട് ഗേറ്റിൽ വെക്കാറുണ്ട് അതാ പതിവ് പിന്നെന്താ പേപ്പർ ഗേറ്റിന്റെ അവിടെ ആരെങ്കിലും എടുത്തുകൊണ്ടോണ്ടാവും അങ്ങനെ ആവാലോ അത് ശരിയാവല്ലോ ഈവന് ഇത് അവളെ പോയി കിടക്കാണ് നമ്മുടെ രമേശനല്ലേ അല്ലെങ്കിൽ അവൻ എന്നാ സമയത്ത് എത്തിയിട്ടുള്ളത് ഇനി ഇപ്പൊ എപ്പ വന്നാലും ശരി അവന്റെ പേപ്പറോടെ എണ്ണി കൃത്യമാക്കിയിട്ടുണ്ട് പറഞ്ഞു തീർന്നില്ല ഇതേ രമേശൻ എത്തിയല്ലോ എന്താ മൊത്തം കണ്ണില്ലേ അത് വേഗത്തിൽ വന്നപ്പോ ബ്രേക്ക് കിട്ടിയില്ല ദാസേട്ടാ എന്റെ ഒരു ബ്രേക്ക് എപ്പോഴും എന്റെ മേലെ തന്നെ വന്ന് തീർക്കോളും എത്ര കാലമായി തുടങ്ങിയിട്ട് ഈ ലൊക്കറ സൈക്കിൾ ഇനിയെങ്കിലും നടക്കുന്ന മാറ്റിക്കൂടെ മാറ്റണം കാശ് കിട്ടിയാൽ ഉടനെ മാറ്റണം തുടങ്ങി അവന്റെ ഒരു എണ്ണല്ലേ എത്ര എണ്ണിയാലും ഇവന്റെ സംശയം തീരില്ല എന്റെ രമേശ ഇങ്ങനെ എണ്ണം പപ്പടക്കെട്ടൊന്നുമല്ലോ പേപ്പറല്ലേ അതുകൊണ്ട് തന്നെയാണത് പപ്പടാച്ച എന്നോട് ഇഷ്ടംപോലെ ഉണ്ടാക്കണ്ടല്ലോ തെറ്റിയാലും കുഴപ്പമില്ല ഇതേ ഒന്ന് തെറ്റിയാലേ റുപ്യ മൂന്നേകാലം ഉണ്ടെന്ന് പോവാ അല്ല അത് നേരാ അവന്റെ ഈ പോക്ക് കണ്ട ആരെങ്കിലും പറയോ അവന് സൂക്കേടുകാരനാന്ന് എന്ത് സൂക്കേട് അപസ്മാരം നാളെ ഒരു സാ തോട്ടുവെക്കത്ത് വെച്ച് ഞാൻ കണ്ടോണ്ട് രക്ഷപ്പെട്ടു അല്ലെങ്കിൽ അന്ന് തീരണ്ടതാ എന്തായാലും അവൻ ആള് ജീവിക്കാൻ പഠിച്ച അത് ശരിയാ ാറ്റും ആറ്റുവേലക്കാറ്റും മംഗള തിരുമഞ്ഞൾ സുരന്റെ പേരോട്ടം മാറിക്കാവടി കൂത്തു കുമുദൻ തെയ്യാട്ടം പെണ്ണിന്റെ പുക്കാറും പൂത്ത താമരത്തേരിറങ്ങട്ടെ അമ്മാടി വായാടി തത്തമ്മെ പുന്നല്ലി തെല്ലുണ്ടോ തെയ്യാരം തേക്ക് പാട്ടിന്റെ തെക്കിരി പാടത്തെ തന്നാരം പിന്നലിൽ തെല്ലുണ്ടോ തയ്യാറം തേക്ക് പാട്ടിന്റെ തെക്കിരി പാടത്തെ തന്നാരം പൂത്ത താമരത്തേരിറങ്ങട്ടെ അമ്മാടി മീനമ്മ തേനമ്മ മെയ്യാര പണ്ടങ്ങൾ തീർക്കേണ്ടേ കൊയ്ത്തുകാലത്തെ കണ്ണിനീലാവിനെ ചേരേണ്ടേ മീനമ്മ തേനമ്മ മെയ്യാര പണ്ടങ്ങൾ തീർക്കേണ്ടേ കാലത്തെ കണ്ണി നീലാവിനെ ചേരണ്ടേ
ഇത് കൊടുത്തിട്ട് വരാം പിന്നെ ആ ചായക്കടയിൽ പോയിരുന്ന നാട്ടുവർത്താനം പറഞ്ഞിരിക്കാതെ വേഗം ഇങ്ങോട്ട് പോന്നോളൂ അല്ല ഈ പാൽ കൊണ്ട കൊടുക്കുമ്പോഴേ ആ ഉവക്കർ വല്ലോ ചോദിച്ചാ ഒന്നും മിണ്ടണ്ടെന്നാ അങ്ങനെയല്ല പറഞ്ഞു ഞാൻ ഈ കടയിൽ കുത്തിയിരുന്നല്ലേ രാവിലെ കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ ഓ അങ്ങനെ ഞാൻ പോയിട്ട് വരാം ആ ഇത് കൊണ്ടോണില്ലേ ഏത് പാലേ അത് പറഞ്ഞു കൃഷ്ണേട്ടോ രാവിലെ തന്നെ തിരക്കിലല്ലേ ആ അതെ അതെ ഇവിടെ പപ്പടം തീർന്നല്ലോ രമേശ ഒരു പത്ത് കെട്ട് കൊണ്ടുതരുമോ നീ എന്നെ കൊണ്ടൊന്നുമേ അതെന്റെ ഈ കണക്കിലും പെടുത്തണ്ട അമ്മയുടെ അതേ അരക്കം വേല അതിനെ കണക്കിപ്പെടുത്തിയ മതി ഞാൻ വേണമെങ്കിൽ വീട്ടിൽ പറഞ്ഞോളാം അപ്പഴേ ഈ അരക്കം വേല നിന്റെ ആരാടാ അതിപ്പോ ഇത്ര പ്രത്യേകിച്ച് പറയാനുണ്ടോ നിങ്ങൾക്ക് അറിഞ്ഞൂടാ അത് ചെക്കന്റെ ഒരു കാര്യം വയസ്സിന് മൂത്തോരെ ബഹുമാനിക്കണ്ട എത്രയായാലും നിന്റെ അച്ഛന്റെ സ്ഥാനത്തല്ലേ അവൻ അമ്മ നോക്കണം അവനല്ലേ അതെ അതെ അതുകൊണ്ട് തന്നെ കുഴപ്പം മുഴുവനും എനിക്കാരുമില്ലല്ലോ ഒരു പണ്ടാരത്തൊന്ത എന്താ നിനക്ക് ഇത്ര ദേഷ്യം അവനോട് എനിക്ക് ദേഷ്യം തന്നെയാ ആക്കെന്നെ കണ്ടൂടാ എന്ത് ചെയ്താലും കുറ്റമുള്ളൂ അരക്കൻ വേലായുധൻ അല്ലെങ്കിലും ഇതൊക്കെ വേലായുധൻ കേക്കണം എന്റെ ഈ കഷ്ടപ്പാട് കാണാൻ ഇവിടെ ആർക്കും കണ്ണില്ലല്ലോ ഒന്നൂടെ പറയ അല്ല ഇവിടത്തെ ഈ മൂന്ന് പെമ്മക്കാൾ തന്ന തമ്പുരാനല്ലോ അതേത് മണക്കല ഇപ്പൊ മനസ്സിലായോ അതും ഈ തമ്പുരാൻ തന്നെയാ വേലായും തമ്പുരൻ പോയിരുന്നു പറത്തണോ പോത്തേ അമ്മേ ഞങ്ങൾ പോവാ പോട്ടെ അമ്മേ ശ്രീദേവി ദാ നിന്റെ കൂട്ടുകാരിൽ വന്നിരിക്കുന്നു ദാ വരുന്നമ്മേ എടേ ട്യൂഷൻ ക്ലാസ്സിലേക്കാണെന്നും പറഞ്ഞ കണ്ട ഊടുവഴിയിലും പറഞ്ഞവന്റെ ചോട്ടിൽ നിന്ന് തിരിഞ്ഞെളിച്ചു പറഞ്ഞാ നിന്റെ മുട്ടും കാലി ഞാൻ തല്ലി ഓടിക്കും അതൊക്കെ ഓരോരുത്തർ വെറുതെ പറയണതാണമ്മേ നാട്ടുകാർക്കാൻ തടി പ്രാന്തോ അവിടെ 4 ലക്ഷം പഠിക്കുന്ന ആർക്കും കണ്ടുകൂടാ അത് തന്നെ കാര്യം എന്റെ മോള് പോയിക്കേ എന്താടി ഇത്ര മധുരം നിന്റെ തന്ത കൊണ്ട് തരുന്നുണ്ടോ പഞ്ചാര അയ്യോ അപ്പൊ നിങ്ങളൊന്നും അറിഞ്ഞില്ലേ കുഴി കിടക്കുന്ന എന്റെ തന്ത ഇന്നലെ വിരുന്ന് വന്നായിരുന്നു അപ്പൊ കൊണ്ടുതന്ന അരക്കിലെ പഞ്ചാര തീരുമാനം പറയാൻ വേണ്ടി നിങ്ങളെ അങ്ങോട്ട് പോത്തേ തൊട്ടതിനും പിടിച്ചതിനും ധാരാളിത്തം കാണിക്കണം നീ ഒന്നും മനസ്സിലാക്കണം ഇവിടെ അടുപ്പ് പുകയണേൽ ഞാൻ തന്നെ വേണം ആ കുഞ്ഞുണ്ണി നേർക്ക് മുതൽ 4 മാസത്തെ പലിശയടക്കം ഉറുപ്പിക 6800 കൊടുക്കണം ആ ഒരു വിചാരം ഇവിടെ ആർക്കെങ്കിലും ഉണ്ടോടി വെള്ളാനേ എന്ന് വെച്ചിങ്ങനെ പിശുക്കിട്ട് എന്താ കാര്യം കാപ്പിൽ അല്പം പഞ്ചാര കൂടി അതിന് ബഹളം കറിയിൽ അല്പം ഇത്തിരി അരിയും പുളിയും കൂടി അതിന് ബഹളം വെറുതെ നാട്ടുകാരൻ അരക്കമേലൊന്ന് വിളിക്കുന്നത് നാട്ടുകാരല്ലടി ഇവിടുത്തെ പ്രമാണി നിന്റെ പുന്നാര മോൻ അവനെ എന്നെ എങ്ങനെ വിളിക്കുന്നു അതങ്ങനെ തള്ളമോന് മള വെച്ചു കൊടുക്കല്ലേ വിത്ത് ആരാന്റെ ആയാലും വളർത്തി വലുതാക്കിയാൽ ഗുണം കിട്ടുമെന്ന് വിചാരിച്ചു എവിടെ കാക്കക്കൂട്ടിലെ കുയിലായിപ്പോയി കുയിലിന്റെ മണിനാദം കേട്ടു പെണ്ണുങ്ങളുടെ ഭർത്താക്കന്മാര് കണ്ടല്ലേ ഇനി മേലെ നിനക്ക് മൂത്രമൊഴിക്കേണ്ടി വരില്ല ചിരിക്കണ്ട ഒരു കോലം കണ്ടാ മതി ഇതിനെന്താ കുഴപ്പം വെറുതെ അല്ല നാട്ടുകാർ നിന്നെ പച്ചോന്തെന്ന് വിളിക്കണം വിളിക്കട്ടാ വിളിച്ച് പഠിക്കട്ടെ ഇതൊക്കെ ഇട്ട് പൊന്തലിരുന്ന് ആരും കാണണം നിന്റെ വിചാരം അങ്ങനെ പെട്ടെന്ന് അങ്ങനെ കണ്ണിപ്പെടില്ല അതുകൊണ്ടല്ലേ പച്ചയിട്ട് ഇറങ്ങിയത് ഇടം മണക്കു ഈ സ്ത്രീ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ എന്താ നിനക്ക് അറിയാമോ എനിക്കൊന്നും കേക്കണ്ട നീ അതേ പറയൂ ഇടാ ഇതിനൊക്കെ വിവരം വേണം നീ അതിന് സ്കൂളിൽ പോയിട്ടില്ലല്ലോ അത്രയൊക്കെ മതി ജീവിച്ച പോരെ മതി ഈ ലോകത്ത് വേറെ ഒന്നും നീ അറിയണ്ട അറിഞ്ഞാ വിവരമുള്ളവനായി പോകില്ലേ വിവരം കൂടിയിട്ടാണ് ഇതുപോലൊക്കെ ചെയ്യണം അയ്യോ ഇന്നാളെ അമ്പലക്കുളത്ത് വെച്ച് അടി കിട്ടി ഇത്ര പെട്ടെന്ന് പറഞ്ഞു നീ അതിപ്പോ അടിയാണോ അതൊരൊന്നും തള്ളുമല്ലേ അങ്ങോട്ട് പോയി കേട്ടുവാ രസമല്ലടാ എടാ സത്യം പറയട്ടെ ഇതുപോലെ മനസ്സിന് കുളിർമ കിട്ടുന്ന ഒരു കാഴ്ച ഈ ലോകത്ത് വേറെ എന്തുണ്ട് അടി കണ്ണിന് കിട്ടിയാ ഈ കാഴ്ചയും പോവും അങ്ങനെയൊക്കെ നോക്കിയാ ജീവിക്കാൻ പറ്റുമോ ഒരു പുക എടുക്കണ വേണ്ട എടാ ആണുങ്ങളായി ഇതൊക്കെ വലിച്ച് ശീലിക്കണം രാവിലെ 3 നേരം കൂടി അങ്ങോട്ടാ പെൺകുട്ടികൾക്കൊക്കെ തീരെ ബഹുമാനം ഇല്ലാതായി എങ്ങനെ ഉണ്ടാവാനാ ദിവസം 5 നേരം TV സീരിയലല്ലേ തിന്നണത് അല്ല കാണാതിരിക്കട്ടെ എന്താ അടുത്ത പരിപാടി എന്ത് പരിപാടി
അയ്യോ ഇന്ന് എനിക്ക് പണിയുണ്ട്, അക്കാര്യം ഞാൻ മറന്നുപോയി. മേത്തിയോടെ കാത്തിരിക്കും, അപ്പൊ വൈകുന്നേരം കാണാം. ഓക്കെ. ആ മണക്ക് വന്ന അവിടെ കുളിയും കാണാൻ പറ്റില്ല, മേസിന്റെ തെറി കേക്കേണ്ടി വരും. ഹലോ, എങ്ങനെ ചിരിക്കാതിരിക്കും? നിന്റെ വീട്ടിൽ വന്ന എന്താ പ്രശ്നം? വന്നാലേ എന്റെ അച്ഛനെ നസ്രാണി ചെറുക്കന്റെ മൂക്ക് മുറിക്കും. അല്ലെങ്കിൽ തന്നെ ചെറിയൊരു സംശയം ഉണ്ട് വീട്ടില്. നമ്മുടെ കാര്യം പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്ന തോന്നണ. എന്തായാലും ഇതൊക്കെ ഒരു ദിവസം എല്ലാവരും അറിയാൻ പോണല്ലേ. ഈശ്വര, ഓർക്കും ആകെ പേടിയാവാ എനിക്ക്. ഒരു പേടിയും വേണ്ട. ഇനി എന്ത് പ്രശ്നം ഉണ്ടായാലും ഈ ഭൂമി അങ്ങോട്ട് കുലുങ്ങിയാലും ശരി, ഈ പപ്പടത്തിനെ ഞാൻ കൊണ്ടുപോകും. എന്റെ വീട്ടുകാർ അറിഞ്ഞാലേ രണ്ടു പേരും പിടിച്ച് കുരിശി തറക്കാൻ മതി. കണ്ടാലെന്താ, അവർക്ക് തന്നെ അറിയുന്നല്ലേ. അവരല്ല, മറ്റാരെങ്കിലും കണ്ട കുഴപ്പം തന്നെയാ. ഇപ്പോഴും കൂടി എന്റെ അച്ഛൻ പറഞ്ഞ എന്താന്നറിയോ? കണ്ട ഇടവഴിയിലും പറങ്കിമാവിന്റെ ചോട്ടിലും കറങ്ങി നടന്നാ നിന്റെ മുട്ടും കാലും തല്ലി ഓടിക്കുന്നു. അല്ല, നല്ല ചെത്ത സ്റ്റൈലിൽ ഇങ്ങനെ ദിവസവും രാവിലെ എന്ത് പറഞ്ഞ വീട്ടിൽ നിന്ന് ഇറങ്ങണം. ഇപ്പൊ എന്റെ പപ്പയുടെയും മമ്മ. പപ്പടോ? പപ്പടമല്ല, അത് നിന്റെ വീട്ടിൽ. പപ്പ, മൈ ഫാദർ. അവരുടെ വിചാരം ഞാൻ വലിയ സത്യക്രിസ്ത്യാനിയാണെന്ന്. ദിവസവും രാവിലെ പള്ളിയിലേക്കാണെന്ന് പറഞ്ഞ ബൈക്കെടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. പള്ളിയിൽ കയറിയിട്ട് മാസം എത്രയെന്ന് ഈശോയ്ക്ക് മാത്രം അറിയാം. ഇല്ല, പപ്പടം കൊണ്ട് അങ്ങാടി പോരിക്കുക. അറിയില്ല, വൈകുന്നേരം ആവുമ്പോഴേ വരണുണ്ടാവുള്ളൂ. കൊറേ പ്രാവശ്യം നടത്തിക്കണു. വെറുതെ കളിപ്പിക്കാൻ നിൽക്കണ്ടെന്ന് പറഞ്ഞോളൂ. പറഞ്ഞോളാം കുഞ്ഞുണ്ണിയാരെ. അത്യാവശ്യ കാര്യാണ്, അല്ലെങ്കിൽ തൂങ്ങിച്ചാവേണ്ടി എന്നൊക്കെ പറഞ്ഞിട്ടേ ഉറുപ്പി 5000 എണ്ണി വാങ്ങിട്ട് മാസം 5 ആയി. ഇപ്പൊ അതിന്റെ പലിശയില്ല, മൊതലും ഇല്ല. ഇങ്ങനെ ആയാ കുറച്ച് ബുദ്ധിമുട്ടാവും. പലിശ മറ്റടത്തും പലിശ പലിശ. പണ്ടാരക്കാലം പേടിപ്പിച്ചോ. ഇവത്തെ ഒളിച്ചിരിക്കാന്ന് ഇപ്പൊ ഞാൻ പറഞ്ഞു കൊടുക്കും. പറഞ്ഞാ ഇപ്പൊ നിന്റെ അടുത്ത് പറഞ്ഞോടും. പൈസ എണ്ണി വാങ്ങിച്ച ശേഷം എപ്പൊ അന്വേഷിച്ചു ഒന്നും ആളെ കാണില്ല. വരുമ്പോ പറഞ്ഞോളാം. നേരം വണ്ണം അവനെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളു. അല്ലെങ്കിൽ കെട്ടിവരും, ഞങ്ങൾ അവനോട് കൊണ്ടുപോകും. കൊടുത്ത മുതലും പലിശയുടെ പലിശയും കൃത്യമായിട്ട് എണ്ണിയാ ഞങ്ങൾക്കറിയാം. വാടാ അങ്ങാടിയിലും നോക്കാം. എന്താ കുഞ്ഞിന്യാരെ? വേലാതിനെ അന്വേഷിച്ചു വന്നാ. പലിശ തോണ്ടാൻ വന്നാവൂല്ലേ? അതെ അതെ. ഈ പഹയന്റെ അടുത്തല്ലാതെ നിങ്ങക്ക് വേറെ ആരെയും കണ്ടില്ലേ? കായ് കടമാങ്ങ അനീത്തിന്റെ കല്യാണ ആവശ്യത്തിന് വേണ്ടി വാങ്ങിയതാ. ആധാരവും കൊടുത്തു. നാട്ടുകാരുടെ കപം തന്നെ നടക്കുന്ന ഹിമാറാവേ കുടിയും പറമ്പും പോവാൻ നോക്കിക്കോളി. അല്ല, അന്റെ വേലാതെ ശരിക്കും ഇവിടില്ലേ? അതാരാ? ആ ശരിക്കും വേലാതെ ഇവിടെ തന്നെ ഉണ്ട്. മനസ്സമാനം തരില്ല തെണ്ടികൾ. ഞമ്മളാ ഹേയ്, പലിശ പലിശ എന്ത്? എനിക്ക് അത്യാവശ്യമായിട്ട് പന്ത്രണ്ട് ഇട്ട് പപ്പടം വേണം. എന്താ വിശേഷം? തന്റെ കെട്ടിയോള് വയസ്സറിയിച്ചോ? ആ പ്രായം ഇപ്പൊ അന്റെ ജാനുനല്ലേ, ഓളിപ്പോഴും ചെറുപ്പാ. അങ്ങനെയുള്ള വിചാരം വിളിക്ക് ഇല്ലാതില്ലടോ. എന്റെ നെഞ്ചി തീയാ. അല്ല, കണ്ടത് പറഞ്ഞാണിട്ടാ. ഇജെന്തിനാ വേലാതെ ഇങ്ങനെ ഇടങ്ങേറാവുന്നത്? വല്ല കണ്ണിടാക്കിട്ടേ കണ്ടൂടെ? കാശ് വേണ്ടടോ, അതുകൊണ്ട് പിന്നെ ആവാം പിന്നെ ആവാന്ന് കരുതി. ഓർഡർ എത്തിക്കാൻ കണക്കാക്കി വെച്ചതാ. രാവിലെ പീടിയ തിരക്ക് കഴിഞ്ഞ് ഗ്ലാസ് കൈ വെക്കുമ്പോഴാ ഒരു സദ്യന്റെ ഓർഡർ കിട്ടിയത്. വയ്യെങ്കിൽ ഏറ്റു, നാല് ചില്ലാനം കിട്ടുന്ന കാര്യല്ലേ. ആ അന്നെ കണ്ട് നന്നായി രമേശ. ആ കാര്യസൻ രാഘവൻ എന്നെ അന്വേഷിച്ചിരുന്നു. ഇവനെയോ കാര്യസ്ഥന്റെ പ്രാന്ത? അല്ല, ഇതെന്താ ചക്രവൂരി പറഞ്ഞു? 5 കാശിന്റെ ചക്രം ഈ വീട്ടിലേക്കില്ല, എന്നാ പിന്നെ ഈ ചക്രമെങ്കിലും ആയിക്കോട്ടെ. കള്ളന്മാരുടെ ശല്യം ഉണ്ടാക്ക, നമ്മുടെ മുതൽ നമ്മളല്ലേ സൂക്ഷിക്കണം. അത് വേണം. കക്കാൻ പറ്റിയ ഒരു സാധനം തൂക്കി വിറ്റാ അതിന് തുരുമ്പിന്റെ വില പോലും കിട്ടില്ല. സൈക്കിളിന് ചീത്തപ്പനി ഉണ്ടാക്കാൻ കൊണ്ടു നടക്കുക പ്രമാണി. ഓ കേക്കണ്ട, ഇയാള് പോ. ഇത് പരത്തി പരത്തി എന്റെ ജീവിതം പരന്നു എന്നല്ലാണ്ട് വേറൊന്നും ബാക്കിയില്ല. പദത്താ ഞാൻ ലവതേ. നീ പോടാ, ഞാൻ ഇവിടുത്തെ ഒരു പ്രമാണിയുടെ കാര്യം പറഞ്ഞതാ. കുലത്തൊഴിൽ പഠിച്ചാ മോശല്ലേ? പാന്റ് ഷർട്ട് വിട്ട് ഇങ്ങനെ വെറുതെ നടക്കാൻ പറ്റില്ലല്ലോ. ഒന്നും മിണ്ടണ്ട, അവിടെ എന്തെങ്കിലും പറഞ്ഞോട്ടെ. ഉണ്ടാക്കി വെച്ച ഓർഡർ എത്തിക്കാൻ പറ്റുമോ നിന്റെ പ്രമാണിയോട് ഒന്ന് ചോദിച്ചു നോക്കടി. പറ്റുമോ നിനക്ക്? എവിടുന്ന് വന്നൂടി നിനക്ക് പുതിയൊരു ബോധോദയം? പൊട്ടി വീണതാ. അത് നിന്റെ പ്രമാണിയോട് പറഞ്ഞേപ്പിച്ചാ മതി.
നമ്മുടെ സ്ഥാനം കരയിൽ പൊന്തക്കുള്ളിലല്ലേ. അതൊന്നും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. അതിനൊക്കെ അല്പം മാനസിക വളർച്ച വേണം. അത് നിനക്കില്ല. വണ്ടി ഇവിടെ നിർത്തടോ. ആ ഇറങ്ങി 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 അറിഞ്ഞിരിക്കേണ്ട സൂത്രം ഒന്ന് പരിചയപ്പെടായിരുന്നു. ഇപ്പൊ എവിടെ ഉണ്ടാള്? കറക്റ്റ് അഡ്രസ് എനിക്കറിയില്ല. പക്ഷെ ആ പുസ്തകം വായിച്ചണ്ടല്ല. നിലത്ത് നിക്കലടോ നിലത്ത്. അതെന്താ? ആ ചെവിയും കടിപ്പിച്ചേ. എടാ ഒരാണായി ഇതൊക്കെ അറിഞ്ഞിരിക്കണം. നീ എന്തൊരു മനുഷ്യനാ. ഞാനൊക്കെ ഉണ്ടല്ലോ മഞ്ജുള, മാധവി, സുബൈദ, മേരികുഞ്ഞ്. അത് അവിടെ നടന്നില്ല. അഞ്ചാം നാവ്. എടാ ജീവിതത്തിൽ ഇതൊക്കെ രസമുള്ള കാര്യങ്ങള്. സ്വല്പം കള്ളുകൂടി, അല്പം വിഷയം. ഇതൊക്കെ ആണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതാ. നമ്മൾ ഈ പറഞ്ഞതൊക്കെ പോട്ടെ. ഞാനൊരു സിമ്പിൾ കാര്യം ചോദിക്കട്ടെ. നീ ഏതെങ്കിലും പെണ്ണിനെ പ്രേമിച്ചിട്ടുണ്ടോ? അങ്ങനെ വല്ല ആഗ്രഹം എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ നിന്റെ മനസ്സിൽ? ദാ ഇവിടെ എന്നാ പ്രേമിക്കണം. പ്രേമിച്ച് പ്രേമിച്ച് അതിന്റെ ഒരു പൊന്നി അങ്ങോട്ട് കേറണം. എന്റെ പൊന്നെ, ഈ ഭൂലോകം മുഴുവൻ നമ്മുടെ കാൽ കീഴിലാ. പിന്നെ നീ പ്രേമിച്ചിട്ടുണ്ട്? മൂന്നെണ്ണം. അവരൊക്കെ ഓരോ വീട്ടിൽ നല്ല സമ്പൽ സമൃദ്ധമായി ഓരോ കുട്ടികളായി ജീവിക്കുന്നു. അപ്പൊ നീ മൂന്ന് പേർക്ക് വീടും വെച്ചു കൊടുത്ത? ഞാനെന്തിനു വീട് വെച്ചുകൊടുക്കണം? അവർക്ക് അവരുടെ ഭർത്താക്കന്മാരല്ലേ വീട് വെച്ചുകൊടുക്കേണ്ടത്. അപ്പൊ നീ പ്രേമിച്ചു എന്ന് പറഞ്ഞത്? പ്രേമിച്ച് കഴിഞ്ഞപ്പോഴാ ഞാൻ അറിഞ്ഞത്. അവരൊക്കെ കല്യാണം കഴിഞ്ഞവരാണെന്നും ഓരോരോ കുട്ടികളും ഉണ്ടെന്നും. അത് പപ്പടം തന്നെയാണ്. എന്താ നിന്റെ ഉദ്ദേശം? മാസം ഒന്നായി ബാക്കിയുള്ളവ നേരം വേണം കക്കുസി പോവാൻ വയ്യാണ്ട് ബുദ്ധിമുട്ടണം. അതെന്ത് പറ്റിക്കോ എന്താട്ടാ? അപ്പൊ നിങ്ങൾ ഡോക്ടറെ ഒന്നും കണ്ടില്ലേ? ഡോക്ടറെ എന്തിനു കാണണം? ഇവൻ ഒറ്റ ഒരുത്തനാണ് ഉത്തരവാദി. അപ്പൊ നിങ്ങൾ ഇവനെ പോലെ കുളത്തിന്റെ പക്കത്താണോ തൂറായിരിക്കണേ? അയ്യേ, ഞാൻ ഇവന്റെ ടൈപ്പ് ഒന്നും അല്ല. പിന്നെ നീ വല്ല മരുന്നും കലക്കി കൊടുത്തോ? മരുന്നും മന്ത്രം ഒന്നും അല്ല. നീ കേക്ക് രമേശ, കക്കൂസിന്റെ ചോരടിഞ്ഞ് വീണത് ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് ഇവൻ എന്നെ കളിപ്പിക്കാൻ തുടങ്ങിയിട്ട് മാസം ഒന്നായി. എന്റെ അമ്മേ, നീ എന്ത് പണിയുടെ കാണിച്ച? ഇപ്പൊ ഈ പണിയായിട്ട് ഞാനല്ലട്ടാ ഗോവിന്ദേട്ടനാ. മോൻ കണ്ടറിയാതാ എന്ന് പറഞ്ഞ വയറാകെ സ്തംഭിച്ചിരിക്കുക. അതറിയാനുണ്ട്. നിനക്ക് ശരിയാക്കി തരാൻ പറ്റൂ? അതിന് ഗോവിന്ദേട്ടൻ ഒന്ന് വയറളിക്കാ മതി, പിന്നെ ഗ്യാസിന് ശല്യം ഉണ്ടാവില്ല. എടാ അതൊക്കെ ഞാൻ ചെയ്തോളാം. കക്കൂസിന്റെ കാര്യം ഞാൻ ചോദിച്ചത്. ഇനി ഒരു അവധി ഞാൻ പറയുന്നില്ല. ഉറപ്പായിട്ടും താമസിയാതെ ശരിയാക്കി കളയാം. ശരിയാക്കി കളയൊന്നും അല്ല, ശരിയാക്കാം. എന്ന്? തിങ്കളാഴ്ച. ആണല്ലോ, നിന്റെ ഈ വാക്ക് ഞാൻ വിശ്വസിക്കുകയാണ്. നീയാണ് സാക്ഷി. ഉറപ്പാണല്ലോ? ഉറപ്പാണല്ലോ. ഒരു പാക്കറ്റ് സിഗരറ്റ് ഒരു തീപ്പെട്ടി ഇങ്ങ എടുത്തോ. വിൽസ് വേണ്ട, വില കൂടുതലാ. ഒന്ന് സാഗായിക്കട്ടെ രമേശ. പൈസ കക്കൂസന്റെ പറ്റില്ല. ഇരിക്കും, ഞാൻ ശരിയാക്കല്ലോ എപ്പോഴാണെങ്കിലും. ചുമ്മാ അല്ലടാ നിന്നെ പച്ചോന്തേന്ന് വിളിക്കണേ. എന്താ നിന്റെ പേര്? എന്താ എന്റെ പേര്? രമേശ്, രമേശ് എന്റെ പേരാണ്. എന്റെ പേര് എടുക്കാൻ പറഞ്ഞു. ഒരു മിനിറ്റ്, വേണ്ട കൂടുതലൊന്നും ആലോചിക്കണ്ട. പച്ചോന്തേന്ന് എഴുതിക്കോളാം. ഇതൊക്കെ വാങ്ങിട്ട് നീ കക്കൂസ് ശരിയാക്കി കൊടുത്തില്ലെങ്കിൽ ശാപം കിട്ടിട്ടോ. അത് ഞങ്ങൾ അമ്മ ചെയ്തല്ല. അമ്മിയമ്മ എവിടെ പോയി കൊന്നോട്ടെ? അമ്മിയമ്മ അവള് നമ്മുടെ അന്തൃമോലായുടെ ബംഗ്ലാവ് വരെ പോയിരിക്കുക. അത് വിലക്ക് വാങ്ങിയ ഉടമസ്ഥം വരുന്നുണ്ട് അത്ര അടുത്ത മാസം. അവിടേക്ക് ഒന്ന് വൃത്തിയാക്കി ഇടാൻ വേണ്ടി ആ കാര്യസ്ഥൻ രാമൻ വന്ന് വിളിച്ച് അങ്ങോട്ട് പോയതാ. രാഘവ, നീ ആ തോക്കെടുത്തൊരു കളി പൊട്ടാൻ ഇതിനകത്ത് തിരയൊന്നുമില്ല. അമ്മിണിയെടുത്തിയേ ആകെ പൊടി അഴുക്കും തന്നെ അല്ലേ. ആൾപെരുമാറ്റം ഇല്ലാണ്ടായ ഏത് മാളികളുടെ സ്ഥിതി തന്നെയാ. അല്ല, അന്തരമുതലാളി ഒഴിഞ്ഞിട്ടിപ്പോ അധികമൊന്നും ആയിട്ടില്ലല്ലോ. നാലഞ്ച് മാസായില്ലേ. പുതിയ മുതലാളി എങ്ങനെയാ? പുതിയ മുതലാളി എങ്ങനെയാന്ന് എങ്ങനെയാന്ന് ചോദിച്ചറിയാൻ നിനക്ക് അയാളെ കല്യാണം കഴിക്കണോ? കയ്യിൽ ചൂലാണ് കേട്ടോ. ഞാനും കണ്ടിട്ടൊന്നും ഇല്ല എന്റെ പൊന്നു ദാക്ഷായിണിയെ. പിന്നെ ഒരു നാലഞ്ച് പ്രാവശ്യം മൂപ്പരായിട്ട് ഫോണിൽ കൂടെ വർത്താനം പറഞ്ഞു, അത്ര എനിക്കും അറിയൂ. എവിടുത്തുകാരനാ? എന്തോ എവിടുത്തുകാരനാ? അതും എനിക്കറിയില്ല. രാഘവൻ ആരാ വിളിക്കുന്നുണ്ട്? എന്താ വല്ല പറഞ്ഞോ? രാഘവനെ പുറത്താരെ വിളിക്കണ്ട. ഈ ചെവിടി പൊട്ടൻ ഫോണും കൈ പിടിച്ചോണ്ട് നടക്കണ എന്തിനു? ആ എന്തിനാ മടിച്ചു വെക്കണേ? കേറി വാടോ, ഇരിക്കണോ. ആ പിന്നെ ഞാൻ തന്നെ വിളിപ്പിച്ചത്.
ഇന്നിപ്പോ തീയതി അഞ്ചല്ലേ? ആണോ? അടുത്ത മാസം ഒന്നാം തീയതി മുതലേ ഇവിടെ പേപ്പർ ഇടണം. ഇംഗ്ലീഷ് ഏതാ വേണ്ടത്? അത് തന്നെയല്ലേ പറഞ്ഞത്, ഇംഗ്ലീഷ് പേപ്പർ എന്ന്. അല്ല, ഇംഗ്ലീഷ് പേപ്പർ തന്നെ പലതരത്തിലുണ്ട്, അതിൽ ഏത് വേണമെന്നാ ചോദിച്ചത്. ഏതൊക്കെ ഉള്ളത്? മാതൃഭൂമി, ഹിന്ദു. ഹിന്ദു വേണ്ട, ഹിന്ദു വേണ്ട, അയാൾ ഒരു ക്രിസ്ത്യാനിയാ. അപ്പൊ പിന്നെ ഒരു ക്രിസ്ത്യൻ പേപ്പർ തന്നെ ആയിക്കോട്ടെ. ആ പറഞ്ഞ പേപ്പറിന്റെ പേരാ? ഈ കുള്ള. അത് ശരി, എന്നാ അത് രണ്ടും. അതിന്റെ കൂടെ രണ്ടു മൂന്ന് ആഴ്ച പത്തി കൂടെ ആയിക്കോട്ടെ, ഇംഗ്ലീഷ് തന്നെ. പുള്ളി മിനിഞ്ഞാൻ തന്നെ നേരിട്ട് ഈ ഫോണിൽ കൂടെ വിളിച്ചപ്പോ പറഞ്ഞ കാര്യങ്ങൾ ഒന്നായത്. അല്ല, എന്നാ പുള്ളിക്കാരൻ വരുന്നതിനാകെ വേട്ടാ? പുള്ളിന്നോ? പുള്ളികളിൽ നിന്നും വിളിക്കരുത്, അദ്ദേഹം വലിയൊരു കോടീശനാ. നിങ്ങളൊക്കെ മുതലാളി എന്ന് വിളിച്ചാ മതി. ആയിക്കോട്ടെ, എന്നാ പറഞ്ഞത്? പുള്ളിയുടെ അല്ല, മുതലാളിയുടെ വരവൊക്കെ കൃത്യമായിട്ട് എനിക്ക് പറയാനൊക്കില്ല. ഏതായാലും ഒന്നാം തീയതിക്ക് അപ്പുറം പോവില്ല, അതുറപ്പാ. ആ പിന്നെ മുതലാളിക്ക് വേണ്ടിട്ട് സ്പെഷ്യൽ പപ്പടം ഉണ്ടാക്കാൻ പോകുന്നതിന്റെ അറക്കം വരുവിന്. വേണമെങ്കിൽ ഓർഡർ തരാം. ഇയാളെന്താ അമേരിക്കന്ന് പപ്പട കച്ചവടത്തിന് വരികയാണ്? ചിലപ്പോ അതിന് തന്നെയാവും. എന്താ പറഞ്ഞ? അല്ല, അത് ഞാൻ വീട്ടിൽ പറഞ്ഞ ഏർപ്പാടാക്കിക്കോളാന്ന് പറയായിരുന്നു. പപ്പട അടിപൊളിയായിരിക്കണം. ആ നീ ഇപ്പൊ വന്നത് നന്നായി. ഇവിടെ അലറിയിലേറെ പണിയുണ്ടേ, എന്നാ ചെയ്യാൻ പറ്റിയ? മഹിളാ സമാജത്തിന്റെ വാർഷികമാണ് നാളെയും മറ്റന്നാളും, അത് കഴിഞ്ഞിട്ട് വരാം. ഇനി ഇപ്പൊ സുഖ ചികിത്സയുടെ ആൾക്കാരെ ഒന്ന് കണ്ടുകിട്ടണം. ആരാ സുഖ ചികിത്സ? ഓ, ഒഴിച്ചില്ലേ? നമ്മുടെ ആയുർമഠത്തിലെ തമ്പുരാന്റെ ശിഷ്യന്മാര് തന്നെ വേണമെന്ന് നിർബന്ധം പിടിച്ചിരിക്കുക പുള്ളിയെ. അല്ല മുതലാളിയെ, ഇന്നിപ്പോ മേഴത്തൂർക്ക് എപ്പോഴാണ് ബസ് ഉള്ളത്? ഫസ്റ്റ് ബസ് ആണോ? അതെനിക്കറിയില്ല. അയ്യോ, 3 മണിക്ക് ഒരു ബസ് ഉണ്ട്. തീവണ്ടിയിൽ തീരെ കുറച്ച് ആളുകളെ ഉണ്ടായിരുന്നു. ഒരു 3-ാം ക്ലാസ് കമ്പാർട്ട്മെന്റിലായിരുന്നു അത്. തിരക്കില്ലാത്തത് മൂലം അദ്ദേഹം ഏട്ടൻ എണ്ണാ നിശ്ചയില്ലെങ്കിൽ അതങ്ങോട്ട് പറഞ്ഞാ പോരെ. ആ കാശ് ഇങ്ങനത്താ, ഞാൻ എണ്ണിത്തരാം. വേണ്ട വേണ്ട, അത്യാവശ്യം എണ്ണാനൊക്കെ എനിക്കറിയാം. ഒരു എണ്ണലുകാരി വന്നിരിക്കുന്നു, ഞാൻ തന്നെ കണക്കുകൂട്ടിക്കോളാം. നേരം പാതിരാത്രി ആയി കാണും. തീവണ്ടി ഒരു സ്റ്റേഷനിൽ നിന്ന് കുറെ കൃഷിക്കാർ കമ്പാർട്ട്മെന്റിലേക്ക്. നിനക്ക് കിട്ടുന്ന പൈസയൊക്കെ നീ എന്താ ചെയ്യണേ? കാശുണ്ട് താടാ. എന്റെ എപ്പ നോക്കിയാലും ഇത് എന്റെ ചെക്കന്റെ പറച്ചില്. ഒരു 200 രൂപ ഉണ്ടെങ്കിൽ താ. ആ രാമേശ്വരടെ കൊടുക്കാനുള്ള പറ്റേ 800 ആയിരിക്കണം. എന്റെ ഇല്ലെന്ന് പറഞ്ഞില്ലേ? അടുത്ത ആഴ്ച വരാം. എന്നിട്ടിപ്പൊ കിട്ടും. വെറുതെ അല്ല നിന്നെ ചെറിയ എപ്പോഴും വഴക്ക് പറയുന്നത്. പറയട്ടെ, ഇഷ്ടം പോലെ പറയട്ടെ, ഞാൻ കേട്ടോളാം. ഇതെന്തിനാ? എനിക്കൊരു കാര്യത്തിനാ. എന്തിനു? ആ മണ്ട സൈക്കിള് ചവിട്ടി ചവിട്ടി എന്റെ കാല് തേഞ്ഞു. പുതിയത് വാങ്ങാനാ. നമ്മുടെ വർഗീസേട്ടന്റെ കടയിൽ നോക്കി വെച്ചിട്ടുണ്ടോ ഞാൻ. പുതിയ സൈക്കിളിനൊക്കെ ഒരുപാട് കാശ് വേണ്ടേ? വേണം, ഉണ്ടാക്കണം. കൊറേശ്ശെ കൊറേശ്ശെ കൂട്ടി ഉണ്ടാക്കണം. ഈ വേല തന്നെ എളുപ്പത്തിൽ വീഴിക്കാവുന്ന ആരും മോഹിക്കണ്ട. ഞാൻ വീണെ മുരുകൻ വിചാരിക്കും. ആര്? കരുവാ മുരുകനോ? സാക്ഷാൽ പളനുവേല മുരുകൻ, ദണ്ഡായുധ പാണി. ഓ, ആ മുരുകൻ. വേലായുധമാക്കിയവനാണ് വേലായുധൻ മുരുകൻ, അതായത് ഞാൻ. തൊഴുക, എന്നെ തൊഴുക. ചെരുപ്പ്, ചെരുപ്പ് ഇവിടെ. ആ ശരി, എട്ട് വർഷം തുടർച്ചയായിട്ട് കാവടി തോളിലേന്തി പഴനിവല ചവിട്ടി വരികയാണ് വേലയത്. അറിയാമോ കള്ളു കുടിച്ചുകളെ മുറുക വടിവേല. എന്നാലും
എല്ലാരും കൂടെ എന്നെ സമുദ്രത്തിലേക്ക് തള്ളിയിട്ട് കൊല്ലം നോക്കുവാന്നോടി കൊല്ലപാതകളെ പണി അയ്യോ അമ്മേ, ഇതിന് അവന് പശുവിന് കൊടുക്കാൻ വെച്ചിരുന്ന കാടിയുള്ളല്ലേ? അതെ, അറിഞ്ഞോണ്ട് തന്നെയാ. നടക്കണി, ഇന്നത്തെ പഴമക്ക് ഇത്ര മതി. അവിടെ ശല്യം. അമ്മ ഈ പറയണ പോലൊന്നും അല്ല. മക്കളെ കുറിച്ച് ഓർത്താ മനസമാധാനം ഇല്ലാത്തത്. കുട്ടികളുടെ കാര്യം ഓർത്ത് നീ എന്തിനാ വിഷമിക്കണ പെണ്ണേ? അവനിങ്ങി വരട്ടെ, ഞാൻ പറഞ്ഞോളാം. അമ്മേന്നല്ല, ഇനി ദൈവം തമ്പുരാൻ നേരിട്ട് ഇറങ്ങി വന്ന് പറഞ്ഞാൽ പോലും ഒരു കൂസലില്ലാത്ത സാധനം അത്. വീടൊന്നും കുട്ടികളൊന്നും ഒരു ചിന്തയില്ല. അച്ഛൻ എന്നും കുടിച്ചുവന്നിട്ട് അമ്മയായിട്ട് വഴക്കാണ്. അമ്മമ്മേ മിണ്ടാതിരിക്കടി, ഇവളുടെ പരീക്ഷ കഴിഞ്ഞ് കിട്ടിയെന്നെ ഭാഗ്യം. പഠിക്കാനൊക്കെ മിടിക്കാണ്. സ്കൂളിലെ ടീച്ചർമാരും മാഷുമാരൊക്കെ പറയണത് ഇവളെ ഇനി ഉയർന്ന ക്ലാസ്സിൽ പഠിപ്പിക്കണമെന്നാണ്. ഞാനൊക്കെ ജയിക്കും മുത്തശ്ശ, നല്ല ഉറപ്പുണ്ട് എനിക്ക്. സ്കൂളിൽ ഏറ്റവും നന്നായി പഠിക്കുന്ന ഒരു ചേച്ചിയാണ് മുത്തശ്ശ. ഇന്നാളൊരു സമ്മാനം കിട്ടി. എന്ത് സമ്മാനം? ഒരു ക്ലോക്ക്. അത് അച്ഛൻ കൊണ്ടുപോയി വിറ്റു. ഈ പെണ്ണിനെ ഞാൻ. അതൊന്നും സാരമില്ല, അമ്മമ്മയുടെ കുട്ടി ജയിക്കട്ടെ. അപ്പൊ ക്ലോക്കും വാച്ചും ഒക്കെ വാങ്ങിക്കാം, കോളേജിൽ പോയി പഠിക്കുകയും ചെയ്യാം. അതിന് തന്ത സമ്മതിച്ചിട്ട് വേണ്ടേ? ഇപ്പൊ തന്നെ പറയണത് പഠിപ്പൊക്കെ നിർത്തി വല്ല പണിക്കും പറഞ്ഞേക്കാം. മാസം മാസം ശമ്പളണ്ണി വാങ്ങാലോ. ഞാൻ പോവില്ല, എനിക്ക് ഇഷ്ടമല്ല. ഞാനിനി സ്കൂൾ ഓർക്കുമ്പോഴേ അങ്ങോട്ടുള്ളൂ. മുത്തശ്ശന്റെ കുട്ടി ഇനി എവിടെയും പോകണ്ട, ഞങ്ങൾക്ക് ഇവിടെ മിണ്ടിയും പറഞ്ഞു വിളിക്കാൻ ഒരാളായല്ലോ. നിനക്ക് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പോയാ പരേടി. എന്നാ പിന്നെ അങ്ങോട്ട് ചെല്ലണ്ട. ഇന്ന് തന്നെ വരാൻ സാധിച്ചത് കുട്ടികളെ കരഞ്ഞു പറഞ്ഞോണ്ട. രാവിലെ തന്നെ പോണം. എനിക്കിവിടുന്ന് പോകാൻ മനസ്സ് വരുന്നില്ല. ആരെങ്കിലും കണ്ട അസലാവും. ഏതായാലും ഈ അർദ്ധരാത്രിയിൽ യാത്ര പറയുന്നില്ല. നാളെ വരും കേട്ടോ. എല്ലാരും ഉറങ്ങിയ ആരാ? ഈ നട്ടപ്പാതിരി കറക്കങ്ങളിലും ഉറങ്ങിയില്ലേ? കാടികുടിയൻ മനുഷ്യനെ മെനക്കെടുത്താനായിട്ട് ആരാന്നാ ചോദിച്ചത്? കാര്യം എന്തൊക്കെ പറഞ്ഞാൽ ഈ ഷക്കീലക്ക് നല്ല വൃത്തിയാ. എങ്ങനെ വൃത്തിയില്ലാതിരിക്കും? ഇപ്പൊ നമ്മൾ എന്റെ നാല് കുളി കണ്ടില്ലേ? എന്തായാലും കൊടുത്ത കാശ് മുതലായി. തീപ്പിട്ടുണ്ടായില്ലേ? ഇല്ല, കൊള്ളി കഴിഞ്ഞു. അപ്പൊ ഓക്കെ, നാളെ കാണാം. ഓക്കെ ഓക്കെ. അമ്പല കുളങ്ങരെ കുളിക്കാൻ ചെന്നപ്പോളത്തെ പെണ്ണുങ്ങൾ കളിയാക്കി കല്യാണി. ആ ചേട്ടാ തിരിങ്ങന്ന്. പറ്റിയത് ശരിക്കും പേടിച്ച് രക്ഷപ്പെട്ടു. ആ വിത്തൗട്ട് ചായ അബുക്ക. ആ അനക്ക് ചായ കുടിക്കണ്ടേ? വേണ്ട. ഇന്ന് ഹർത്താലും അല്ലോ ഉണ്ട് അബുക്ക. എന്തേ? ഏയ് ലീബാക്കല്ല. അയ്യോ ഇതെന്താ പറ്റിയേ? ഇന്നലെ രാത്രി എന്തോ കണ്ടു പേടിച്ചതാ. ചുട്ടുപോലാണ് പനിയാ. മേലി പപ്പടം വെച്ചാ പൊളിക്കും, അത്ര ചൂടാ. ആ ഇത് പേടി പനിയാ. അതിന് ഏറ്റവും നല്ലത് നമ്മുടെ കണാറിനെ കൊണ്ടൊരു ചരട് ജപിച്ച് കെട്ടിച്ചാ മതി. അതെ പോയി. എത്ര സ്വർണ്ണ എന്റെ ഈശ്വരാ, ഇതുപോലെയൊക്കെ നിട്ട് നടക്കാൻ എന്നൊരു ഭാഗ്യം ഉണ്ടാവാ. എവിടെ ഒക്കെ പോയില്ലോ. മുത്തശ്ശൻ കണ്ടാന്ന് ചീത്ത ഉറപ്പായിട്ട് കിട്ടും.
കടയൻ തുറന്നത് എവിടെ പോയി? ഇവിടെ കൊടുക്കുന്ന പേപ്പറിന്റെ പൈസ ഒരു മാസം കഴിഞ്ഞല്ലേ കൈ കിട്ടാറ്. അതിന് കുഞ്ഞുണ്ണിയാരെ പോലെ പലിശ കണക്കാക്കുകയാണെങ്കിൽ ഏകദേശം 10-15 റുപ്യെങ്കിലും കൈ കിട്ടണ്ടാണ്. അതിനിപ്പോ 4 പഴം തിന്ന എന്താ കുഴപ്പം? കക്ക എന്നെ 4 എണ്ണം. എന്ത് പണിയായി കാണിച്ചത്? മോനെ ഇനി എന്താ ചെയ്യാ മുത്തശ്ശ? രമേശ എന്താ നിനക്ക് പറ്റിയത്? എന്താന്നറിയില്ല, പെട്ടെന്ന് തലയ്ക്കകത്തൊരു ഒരു മിന്നല് പോലെ. ഇപ്പൊ കുഴപ്പമൊന്നും ഇല്ലല്ലോ? ഇല്ല, ചെറുതായ ഒരു വേദന. ഗോവിന്ദേട്ട എന്തിനാ ചിരിക്കണേ? ഇപ്പൊ ചിരിയാ വരണേ. ഇവിടെ ഒരാൾക്കൊരു ചെറിയ അബദ്ധം പറ്റിയതാ രമേശ. ചോന്ന തലയ്ക്കിട്ടും കെട്ടി പുറംതിരിഞ്ഞു പഴയ കണ്ടപ്പോ ഞാനും ആദ്യം വിചാരിച്ചു കള്ളനാണെന്ന്. അടിക്കാൻ പറഞ്ഞത് ഞാൻ തന്നെയാ. അയ്യോ, അപ്പൊ അടിച്ചതാ? അമ്മണിയടുത്തൊന്നുമല്ല, ഇത് വേറെ ഒരാളാ. പിന്നെ ആര്? നീ ആളെ കണ്ടാ ദേഷ്യപ്പെടുകയും വഴക്കുവരൊന്നും ചെയ്യാൻ പാടില്ല. എന്നാ പിന്നെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കാൻ ഞാൻ. കണ്ടാൽ അങ്ങനെ ഒരു പൂതിയൊക്കെ തോന്നും. ഇങ്ങനെ വന്ന കുട്ടിയെ പേടിക്കൊന്നും വേണ്ട, അവൻ നിന്നൊന്നും ചെയ്യില്ല. വരൂട്ടി, നിന്റെ മോളുടെ കുട്ടിയാ, അവൾ ഇന്നലെ വന്നതാ. അതേ, പരിചയമില്ലാത്തോണ്ട് അവക്കൊരു അബദ്ധം പറ്റിയതാ. നീ അത് കാര്യാക്കണ്ട. നീ പേപ്പർ കൊണ്ട് വന്നാവൂലേ? അതെ, കടയിലുണ്ട്. അന്ന് ഞാൻ ഇറങ്ങട്ടെ? അയ്യോ, നല്ല കുട്ടിയാണ്. വേറെ വല്ല ചെക്കന്മാരും ആയിരുന്നെങ്കിൽ കണ്ടകശനിയായിട്ട് ഇപ്പൊ ദേഹത്തുനിന്ന് പോവോ? വേഗം നടക്കും മോളെ. നിർത്തടാ നിർത്തടാ, നീ നമ്മുടെ പൊട്ടൻകുള്ളന്റെ ആള് പോകുന്നു. സ്കൂള് വണ്ടി ഒന്നും വന്നില്ല രമേശ. മോളെ നീ ഒന്ന് സ്കൂളിൽ വിട്ട നന്നായിരുന്നു. അതിനെന്താ, ഞങ്ങളുണ്ട്, വിട്ടുതരാല്ലോ. രവിയേട്ടൻ വിളിക്കാറുണ്ടോ? വിളിക്കാറുണ്ട്. ബ്രേക്ക് കുറച്ച് കുറവാണ്, ഒന്ന് പിടിച്ചിരുന്നോളാൻ പറയും. അയ്യോ, വിഴുവോ? ഏയ് ചേച്ചി, പേടിക്കൊന്നും വേണ്ട. ഇനിയിപ്പോ അതാ വീണാ തന്നെ കുട്ടിക്കൊന്നും പറ്റില്ല. അച്ഛന് പനിക്കള് ഗുളിക വാങ്ങാൻ പറഞ്ഞു. എന്താ നടു റോഡിലൊരു സമ്മേളനം? അല്ല രമേശ, ചെറിയത്തിന് എന്ത് പറ്റി? അതൊരു പേടിച്ചവനെയാണ്. ഇന്നലെ രാത്രി രക്ഷസിനെ എന്താ കണ്ട് പേടിച്ച? അങ്ങനെ വരട്ടെ, അപ്പൊ സംഗതി ശരി തന്നെ. നമ്മുടെ പരിസരത്ത് രക്ഷസിന്റെ ഒരു വിസിറ്റിംഗ് ഉണ്ടോ എന്ന് എനിക്കൊരു സംശയം. ഇന്നലെ രാത്രി ഞാനും കണ്ട് പേടിച്ചു. രക്ഷത്തെ സിഗരറ്റ് വലിക്കൊരാകട്ടെ. അത് നിനക്ക് തോന്നിയതായിരിക്കും. ഇതൊരു മന്ത്രവാദിയെ കൊണ്ടുവന്ന് ബന്ധിക്കന്നെ വേണ്ടി വരും. ഓ, മന്ത്രവാദിയെ കൊണ്ടുവരുന്ന എന്തിനാ? രാത്രി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതിരുന്ന പോരെ. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യ്, അമ്പലത്തിൽ വഴിപാടായിട്ട് രക്ഷസിന് ഒരു പായസം കഴിപ്പിച്ചാ പോരെ. നിങ്ങൾ എന്നെ അവിടെ പറഞ്ഞാ മതി. ആരോട്? അരക്കൻ വേലുവിനോട്. അത് നിന്റെ ചെറിയച്ചനല്ലേ. ഏത് പൈസ വേണ്ടത് രക്ഷസിന്? സേമിയ പായസ ഇഷ്ടം. ഞാനതല്ല പറഞ്ഞ്, നമ്മുടെ കാര്യം മനസ്സിലായില്ല. നീ എന്തടി പറഞ്ഞു? കേടോ ഞാൻ പറഞ്ഞ കാര്യം? എന്ത് കാര്യം? ഒന്ന് പോണ്ടോ?
ഇവരുടെ ഒളിച്ചോളി മർത്താനും എത്ര ഉസ്നച്ച് ഇങ്ങനെ പോവാ ഓ ഈ കാത്തിരിപ്പ് സഹിക്കാൻ വയ്യാത്തെ ഇത്ര പേടിയുള്ള ഇതിന് നിൽക്കണോ ദേ പൊട്ടൻചക്കൻ വരുന്നുണ്ട് ആര് അവളുടെ ഏട്ടനാ വാ നമുക്ക് പോവാം ആ അതല്ലേ ഏപ്പിച്ച് കഴിഞ്ഞു എന്താ കേക്കണില്ല ഉള്ള ആരോടെ ഇത്ര ഉറക്കേ പുതിയ മുതലാളി വിളിക്കാവും ഓ ഭൂമിയുടെ അപ്പുറത്തുനിന്ന് ആയതുകൊണ്ടായിരിക്കും ഇത്ര ഉറക്കെ തൊള്ളകിരുന്നത് ആ പിന്നെ മുതലാളി വരുമ്പോ ഒരു സാധനം കോ ഹലോ ഹലോ നാശം കാര്യമായിട്ടൊരു സംഗതി പറയാൻ തുടങ്ങുമ്പോഴാ ഫോണിന്റെ ഒരു കളി അയ്യോ ചെടിക്ക് നോവും നന്നായിട്ട് തിരക്കടി അവിടെ അതെ പൊട്ടംകുള്ളം വരുന്നത് ഇനി ഇവിടെ വന്നിട്ട് എന്താക്കാനാണാവോ എന്ത് സാധനം കൊണ്ടുവരാനാ നിങ്ങൾ മുതലാളിയോട് പറഞ്ഞത് അത് നീ എങ്ങനെ കേട്ടു നിങ്ങളുടെ മുതലാളി ജവിട്ടനൊന്നും അല്ലല്ലോ എന്താ പറഞ്ഞേ അല്ല എനിക്ക് എന്ത് പറഞ്ഞാലും കേൾക്കാന്ന് പറയായിരുന്നു നീ എന്താ ആളക്കളയാക്കാനോ അല്ല രാഘവേട്ട നിങ്ങളുടെ പുതിയ മുതലാളി വരുമ്പോഴേ ഈ ചെവിയിൽ വെക്കുന്ന ഒരു കുന്തിരാണ്ടം കൊണ്ടുവരാൻ പറയായിരുന്നില്ലേ അതെ ഞാനൊരിക്കൽ സൂചിപ്പിച്ചിട്ടുണ്ട് വരുമ്പോ കൊണ്ടുവരേണ്ടതാ ഇനിയിപ്പോ അതിന്റെ ഒരു കുറവുണ്ട് അതെ 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 നല്ല തിളച്ചു മറിയുന്നോലാലില്ലേ അയാളെ പിഴിഞ്ഞൊരു വഴിയാക്കി കിടത്തി അവസാനം അയാൾ ഇത് വിറ്റിട്ടും പോയി ഇപ്പൊ ഇയാളുടെ വലയപ്പെട്ടേക്കണ അസല് തിമിങ്കലോണ് ഈ അള്ള ചുക്രം തെളിഞ്ഞ അല്ല എന്ത് പറയാനാണ് പണിയെടുക്കാണ്ട് നാട്ടുവിശേഷം പറഞ്ഞോണ്ടിരുന്നാലേ വൈകുന്നേരം കൂലിയേരത്തില്ല പറഞ്ഞില്ലെന്ന് വേണ്ട ഇവനൊരു സംശയം ചോദിച്ചപ്പോ പറഞ്ഞു കൊടുത്താണ് രാഘവേട്ടോ പൊട്ടൻ അയ്യോ അവന്റെ ഒരു സംശയം പണിയെടുക്ക് പണിയെടുക്ക് പറയണത് കേട്ടത്തൊന്നും ഇയാളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കൂലി തന്നെയെന്ന് കാശ് അയാളുടെ അല്ലേ കേട്ട് പൊട്ടൻ നീ വേഗം പണി തീർക്ക് ടെയിലറിംഗ് സ്കൂൾ വിടാൻ സമയമായി അത് പിന്നെ ഇന്നലെ രാത്രി വീണ്ടും വേദന കൂടി അപ്പൊ തന്നെ വീട്ടുകാരെ ആശുപത്രി കൊണ്ട് മരുന്ന് വെച്ച് കെട്ടിയതാ അടിയുടെ ശക്തിയില് തലയില് ചോര കട്ട പിടിച്ചാത്ര ഏയ് കുട്ടി വിഷമിക്കൊന്നും വേണ്ട എനിക്ക് കുട്ടിയോട് ഒരു ദേഷ്യമില്ല ഞാൻ വീട്ടിൽ പറഞ്ഞതേ സൈക്കിളൊന്ന് വീണുന്നാ സാരല്ല എന്തപ്പോ ചെയ്യാ ഒരു സമയദോഷം എന്നല്ലാണ്ട് എനിക്ക് വിശന്നിട്ട് വയ്യ ഒരു പഴല്ല രണ്ട് പഴം എടുത്തോളൂ ഞാൻ എടുത്തോളൂ മുഴുവൻ എടുത്തോളൂ ഞാൻ മുത്തശ്ശനോട് പറയില്ല പിന്നെന്താ വേണ്ടേ ബിസ്ക്കറ്റ് വേണോ ബ്രെഡ് വേണോ അല്ല കുട്ടി കട പൂട്ടിക്കാൻ വേണ്ടി വന്നതാണ് അല്ല എന്തുവേണെങ്കിലും എടുത്തോളൂ കഴിച്ചോളൂ എന്ന് പറഞ്ഞോണ്ട് ചോദിച്ചാ കുട്ടി ഒരെണ്ണം കഴിക്കണം എനിക്ക് വേണ്ട ഒരെണ്ണം കഴിക്കൂ ഈ സുഖമില്ലാത്ത ആൾക്കാരൊക്കെ തന്നാ കഴിക്കണം എന്നാണ് മോളെ ഇതാര് രമേശനോ അവൻ വലിയ തലക്കെട്ട് കെട്ടി ഇറങ്ങിയിട്ടുണ്ട് ഇന്നലെ കിട്ടിയതൊക്കെ നീ മറന്നോ ഇനിയും തലക്കെട്ട് കെട്ടി നടന്ന ആരെങ്കിലും അടി മേടിച്ചു പ്രേമിച്ചു പ്രേമിച്ചു നിന്നെ ഞാനൊരു ദേവസ്ത്രീയാക്കും അങ്ങനെ ഒരു പ്രേമം പൂ പോലെ വിടരാൻ പോവുകയാണ് വിടരാന്ന് പറഞ്ഞാല് എന്നോടുണ്ടോന്ന് അറിയില്ലല്ലോ കേട്ടെടുത്തോളം ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതെങ്ങനെ എടാ അരപ്പൊട്ട അവള് നിന്റെ തലമണ്ടക്കെട്ടല്ലേ അടിച്ചത് ആ ഒരു സിമ്പതി അവൾക്ക് നിന്നോടുണ്ടാകും അതെന്താ സാധനം എന്റെ ചോറ്റാനിക്കര അമ്മേ എടാ സിമ്പതി സിമ്പതി എന്ന് പറഞ്ഞാൽ അത് ഒരു ഒരു അലിവാണ് മനസ്സിലായ പിന്നെ നീ ഒരു നാടകം കളിച്ച് പൊളിഞ്ഞപ്പോ അവള് ദേഷ്യപ്പെട്ടില്ലല്ലോ ചിരിക്കല്ലേ ചെയ്തത് അത് നല്ല ലക്ഷണമാണ് എടാ ഈ സാമുദ്രിക ലക്ഷണ പ്രകാരം പെണ്ണെന്ന് പറഞ്ഞാൽ ഉടുരാജമുഖി മൃഗരാജഗടി ഗജ എന്ത് പണ്ടറിയില്ലാവട്ടെ അങ്ങനെ കൊറേ ലക്ഷണങ്ങളുണ്ട് ഈ പെണ്ണുങ്ങൾക്ക് ഞാൻ പറയുകയാണെങ്കിൽ അടുത്ത സ്റ്റെപ്പ് നീ അവക്കൊരു കത്ത് കൊടുക്കണം നിന്റെ മനസ്സിൽ അവളോടുള്ള സ്നേഹത്തിന്റെ അളവ് കത്തിലൂടെ അറിയിക്കാൻ പറ്റുമോ അങ്ങനൊക്കെ ചോദിച്ചാല് കൊടുത്തിട്ട് വാങ്ങിയില്ലെങ്കിലോ ഈ പോസ്റ്റ്മാൻ കത്ത് കൊടുക്കുന്നതിനെ കൊടുക്കാനല്ല പറഞ്ഞത് അതിനൊക്കെ ഒരു തഞ്ചം വേണം ആരുമില്ലാത്ത സന്ദർഭം നോക്കി നിങ്ങൾ രണ്ടുപേരും മാത്രമുള്ളപ്പോ മറച്ചു പിടിച്ച കത്ത് ഇങ്ങനെ പുഷ്പം പോലെ ഒതുക്കി പിടിച്ച് അനുരാഗപൂർവം അവളെ ഒന്ന് നോക്കി കത്തൊന്ന് ചലിപ്പിക്ക ദാ ഇങ്ങനെ അപ്പൊ തന്നെ പെണ്ണുങ്ങൾക്ക് സൂക്കേട് മനസ്സിലാവും അവരുടെ മുഖത്ത് പുഞ്ചിരിയാണ് വിടരുന്നതെങ്കിൽ ധൈര്യമായിട്ട് കത്ത് കൊടുക്കുക പന്തിയുടെ തോന്നിയാല് പിന്നെ അവിടെ നിക്കരുത് കൊടുത്തു അപ്പൊ പിന്നെ മറുപടി എങ്ങനെയാവും നല്ല കൈക്ക് ബലമുള്ള ആങ്ങളമാരുണ്ടെങ്കിൽ ഓട്ടാനാ മറുപടി കിട്ടും ആദ്യം കൊടുക്കടോ പിന്നല്ലേ മറുപടി നല്ലൊരു പേടി ആ ഇങ്ങനെ പേടിച്ചൂര് നടന്നാലൊന്നും പ്രേമിക്കാൻ പറ്റൂല ആ പിന്നെ ഒരു കാര്യം
ഈ പ്രേമിക്കാൻ നടക്കുന്ന കാമൂൻ എന്നൊക്കെ പറഞ്ഞാല് സുന്ദരനായിരിക്കണം എന്നെ പോലെ. ഈ നാറി പുളിച്ചതൊക്കെ മാറ്റി നന്നായി മേക്കപ്പ് ചെയ്ത് നല്ല ചെത്ത് സ്റ്റൈലിൽ നടക്കണം, എന്നാലേ പെണ്ണുങ്ങൾ വലയിൽ വീഴുള്ളു. അതൊക്കെ ഞാൻ ചെത്തിക്കോളാം. അവൾക്കുള്ള കത്ത് കൊടുക്കാൻ എന്താ വഴി? ഒറ്റപ്പാലം പട്ടാമ്പി വഴി. എടാ ആദ്യം നീ എഴുത്. ഓ നിനക്ക് എഴുത്തും വായന അറിയില്ലല്ലോ. ഒരു കാര്യം ചെയ്യാം, നാളത്തെ കഴിഞ്ഞാലേ എനിക്കൊരു ദിവസത്തെ പണിയുണ്ട് അവിടെ. നീ എഴുതുന്ന പോലെ ഒരു കത്ത് എഴുതി ഞാൻ അവൾക്ക് കൊടുക്കാം. അത് കൊള്ളാം, ഞാൻ തന്നാന്ന് പറഞ്ഞാ മതിയല്ലോ. അതൊക്കെ ഇരിക്കട്ടെ. എന്താ പെണ്ണിന്റെ പേര്? പേര് അതറിയില്ല. പിന്നെ എന്തുട്ട് പ്രേമോടോ കത്ത് എഴുതുമ്പോ പേര് വെച്ച് തുടങ്ങണ്ടേ? ആ അല്ലാതെയും പറ്റും പ്രിയമുള്ളത്, അല്ലെങ്കിൽ എന്റെ പ്രാണേ ശരിക്ക് അങ്ങനെയൊക്കെ തുടങ്ങാം. എത്ര കത്ത് എഴുതിയ കൈയാണ് ഇതെന്ന് അറിയോ? അല്ല ഇത് അറിയോ? ബാക്കി ഞാൻ വൈകിട്ട് പറയാം. നീ ഇത് എവിടേക്കാ? അത്യാവശ്യമായിട്ട് എനിക്ക് കുറച്ച് പരിക്കിനിടാണ്ട്. ഇവനി കത്തൊക്കെ എഴുതി സംഗതി കൊള്ളാക്കോ. ഈ പണ്ടരക്കൊക്കെ പറ്റിച്ചല്ലോ പണി. എന്തത്ര പെട്ടെന്ന് പോന്ന്? അവര് കുളിക്കടവിലേക്കല്ല. ആര്? ആരെങ്കിലും ആവട്ടെ, നീ ഇങ്ങനെ ആലോചിച്ച് തല പുണ്ണാക്കണ്ട. കത്ത് കൊടുത്തവൾ നിന്റെ വലയിൽ വീഴ്ത്തുന്ന കാര്യം ഈ ശങ്കരി ഏറ്റു, ഇത് സത്യം. എന്താ ഇത്? കാക്ക തൂറിയതാ. എന്നാൽ അത് പറയണ്ടേ? കാക്ക തൂറുമ്പോ നേരത്തെ പറയാറുണ്ട. ഞാനിത് ഏത് വളർത്തിക്കൊണ്ട് കഴുകും? എന്തോ നാളായത്, പണിയെടുക്കുമ്പോഴും ഇതിങ്ങനെ ചുണ്ട തിരിഞ്ഞോളോ നിർബന്ധല്ലേ? ചുണ്ട തിരിക്കണ നിങ്ങൾ നോക്കണ്ട. ഈ പറഞ്ഞ നേരം കൊണ്ട് കക്കൂസിലെ ചുമര് ഞാൻ ശരിയാക്കില്ലേ? ഇപ്പൊ അല്ലറ ചില്ലറ. അപ്പൊ ധൈര്യമായിട്ട് കക്കൂസിന് അകത്ത് കയറി ഇരിക്കാല്ലോ. ഇടിഞ്ഞു വീണാ നാളെ തന്നെ ശരിയാക്കി തരാന്നേ. ഓ അപ്പൊ നീ ആളെ കൊല്ലാനുള്ള പരിപാടിയല്ലേ ഗോവിന്ദേട്ടാ? അമേരിക്കയിൽ വരെ വലിയ വലിയ കെട്ടിടങ്ങൾ ഇടിഞ്ഞു പൊടിഞ്ഞു വീഴണം, പിന്നെയാണ് ഗോവിന്ദന്റെ കക്കൂസ്. ഉദാഹരണത്തിന് ഞാൻ പണിയെടുത്തോണ്ടിരിക്കുന്നു. അപ്പൊ ഗോവിന്ദനല്ലേ വന്ന് വാതക അടിച്ചത്? ഞാൻ നിർത്തി. എന്ത് പണിയാ? പണിയല്ല വാതകടി. എന്തോ നിന്നെ അല്ലടാ എനിക്ക് തോന്നി. മീനാക്ഷി എന്താ അമ്മേ, നീ ആ വട്ടച്ചമ്മി എടുത്തേ പുറത്തെ തൊഴുത്തിൽ ഇരിപ്പുണ്ട്. ആ ഇപ്പൊ കൊണ്ടുവരാ. എങ്ങനെ ഇപ്പൊ തിരിച്ചെടുക്ക? പെണ്ണ് കണ്ടതുല്ലോ, പുലിവാലായോ? എന്താ ശങ്കര, ഇത്തിരി കഞ്ഞോളം വേണമായിരുന്നു കുടിക്കാനാ? അയ്യോ ഇത് മുഴുവൻ പശുവിനുണ്ടി ഒഴിച്ചുല്ലോ, നിനക്ക് ചായ മതിയോ? അല്ല ഈ സമയത്ത് ഞാൻ കഞ്ഞുള്ള കുടിക്കാറേ, ഈ വയറിന്റെ കാളിച്ച മാറാ അതാ നല്ലത്. ഇനി ഇപ്പൊ ആയി തളയ്ക്കട്ടെ. അതെ ഞാൻ ഈ കഞ്ഞുവെള്ളം കുടിക്കാൻ എടുക്കുമ്പോഴേ എന്റെ ഒരു ഇതുണ്ടായിരുന്നു, ബില്ല്. ബില്ല് പുല്ലല്ല, ബില്ല്. ബില്ല് അപ്പൊ അത് ഇതിന്റെ അകത്ത് പോയി, അത് തപ്പി എടുക്കായിരുന്നു. എന്തിന്റെ ബില്ല്? അത് ഈ ബില്ലില്ല, അതിന്റെ ബില്ല, എനിക്ക് വേണ്ടപ്പെട്ട ബില്ല. എന്നാലേ നീ ഇങ്ങോട്ട് മാറി. ഇത്രയും വലിയ ബില്ലോ? ജീവന്റെ ജീവനായ പ്രാണേശ്വരിക്ക് നിന്നെ കണ്ട നിമിഷം മുതൽ മനസ്സിന്റെ ശ്രീ കേവിലോ ശ്രീകോവിൽ എന്നാ ഉദ്ദേശിച്ചത്? ആരെ എന്റെ പ്രാണേശ്വരിയെ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞു ഞാൻ. ഇനിയുള്ള എന്റെ ജീവിതം നിന്റെ മാറത്തെ ചെണ്ടയിലൊരു പൂവായി. കാലപ്പനിലെ പാട്ടാ, കാലപ്പനിലെ പാട്ട്. വൃത്തികെട്ടവൻ, പ്രായമായ ഒരു പെൺകുട്ടിയോട് നിൽക്കുന്നു ഇല്ലേ? അത് മുഴുവൻ വായിച്ചനെ മുളകത്തു. ഇതാർക്ക് കൊടുക്കാൻ എഴുതിയാടാ? ഈ ഏരിയയിലേക്കല്ല, ഇത് ടൗണിലത്തെ അയ്യക്കടൽ. ഒരു പെണ്ണിന് മിണ്ടരുത്, നിന്നെ വീട്ടിൽ കയറ്റാൻ കൊള്ളാതെ എനിക്കറിയാം. അയ്യോ ഗോവിന്ദേട്ടാ ഇവിടെ മതി, പോയി പണിയെടുക്കടാ.
സമയം കിട്ടുമ്പോൾ വായിച്ചു നോക്ക്. അവന്റെ തലയിൽ കാക്ക തൂറിയപ്പോഴേ ഞാൻ കരുതിയത് ഇത് കൊളാവുന്നു. അമ്മാതിരി തൂറലല്ലേ തൂറിയത്. എവിടെ പോയതാ? അതല്ലേ കുറച്ച് പ്രസാദം. ഇന്നലെ അവിടെ ശങ്കരു പണിക്ക് വന്നിരുന്നല്ലോ അല്ലേ? ഈ സിമെന്റ് പണിയൊക്കെ ചെയ്യണ കറുത്തിട്ട് ഒരാള് താടിയൊക്കെ വെച്ചിട്ട് അവൻ വല്ലതും തന്നോ? ഒരു സാധനം കൊടുത്തയച്ചിരുന്നു. ആ കത്ത് അത് പിന്നെ ഞാൻ കൊടുത്തയച്ചതാ. അല്ല ഇഷ്ടല്ലെങ്കി എന്തിഷ്ടം? എന്താ നിന്റെ മനസ്സിലെ വിചാരം? എനിക്കിതൊന്നും ഇഷ്ടമല്ല. വൃത്തിയുടെ സ്വഭാവം. ഇനി മേലിൽ എന്നോട് സംസാരിക്കരുത്. ഒരു കാമുകൻ. അതൊന്നും സാരില്ലടാ, നീ സമാധാനിക്കൂ. അവൾ ഇത്രയല്ലേ പറഞ്ഞുള്ളൂ, സാരില്ലാന്നേ. ആദ്യത്തെ ഈ മൂക്കിയിട്ടലും ചവിട്ടലും കുത്തുമൊക്കെ ഇവറ്റുള്ള സ്ഥിരം നമ്പറാ. പെണ്ണല്ലേ, എന്ത് പറഞ്ഞാലും കണ്ണുരുട്ടി കാണിച്ചാലും ശരി, നമ്മളൊന്ന് മയത്തിൽ നിന്നാ മതി. പയ്യ തിന്നാ പനയും തിന്നാ. എന്തിനാ പന തിന്നണേ? പനിമാറ. എടാ ഞാനൊരു പഴഞ്ചൊല്ല് പറഞ്ഞതല്ലേ, നീയേ ഇങ്ങനൊരു സംഭവം നടന്നിട്ടില്ലാന്ന് കരുതി അവൾ ഒന്നും കൂടി കാണുക. പലതും പറഞ്ഞാലോ? എന്തിനാ ഈശ്വരൻ നമുക്ക് രണ്ട് ചെവി തന്നിരിക്കുന്നത്? ദാ ഇതി കൂടി കേട്ട് ഇതി കൂടി കളയാൻ. എനിക്ക് കേൾക്കണമെന്നില്ല. എന്നോട് ദേഷ്യം തോന്നരുത്. അന്ന് ആ കത്ത് എഴുതിയത് ഞാനല്ല. ഓ, അപ്പൊ നന്നായി നോണേ പറയില്ലേ. അല്ല, സത്യാണ്, അത് ശങ്കരനെ എഴുതിയതാ. എഴുത്തും വായനയൊന്നും എനിക്കറിയില്ല. ചെറുപ്പത്തിലെ ഒരു സൂക്കേടുകാരനായിട്ട് സ്കൂളിൽ പഠിക്കാൻ ആരും എന്നെ വിട്ടില്ല. ചെയ്ത തെറ്റന്നെയാ അത്. പഠിപ്പും വിവരവും ഇല്ലാത്ത ഒരുത്തന്റെ മണ്ടത്തരായിട്ട് കരുതിയാ മതി. പൊറുക്കണം. പലിശക്കാരാ, അത് നമ്മുടെ ശ്രീദേവിയാ. മറ്റേ പെണ്ണോ? അതേതോ ചെക്കനാ. ഇന്ന് ഇങ്ങോട്ട് വരട്ടെ, അവിടെ പഠിപ്പ് ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതന്നെ. നിന്റെ അച്ഛനല്ലേ ഇത്? എവിടെ? ഇതാ പോണു. അയ്യോ, എന്റെ അച്ഛൻ തന്നെയാ. നമ്മളെ കണ്ടു ആവും. ഞാൻ വേഗം ചെല്ലട്ടെ, ഇതിനൊരു എളുപ്പവഴിയുണ്ട്. രാവിലെ നേരത്തെ നിനക്ക് ക്ലാസ് ഇല്ലേ? ഉണ്ടായിരുന്നു, നേരത്തെ കഴിഞ്ഞു. നീ അല്ലേ കഞ്ഞി വേണമെന്ന് പറഞ്ഞത്? വേണമെങ്കിൽ വന്ന് കഴിച്ചോ. ഇതൊന്ന് കഴിഞ്ഞോട്ടെ, ഇപ്പൊ വരാം. ഓ, ഏത് നേരത്തെ മുടിഞ്ഞു ഒരു അഴിച്ചുപണി. എത്ര കാലായി തുടങ്ങിട്ടെന്നറിയട്ടെ. ഇന്നത്തോടെ ഞാനിത് നിർത്തും. ഒരു പ്രേമം മുട്ടുകാലി തല്ലി ഓടിക്കും ഞാൻ. ഉരുമ്പട്ടോൾ കൊണ്ടേ ഉരുമ്പട്ടോൾ. എന്താ വളർത്തടി? മക്കളെ ലാളിച്ച് ലാളിച്ച് വളർത്തി ഉണ്ടാക്കടി. സത്യം പറയുമ്പോ എന്റെ വെക്കിട്ടുകാരിലല്ലേ തള്ളയും മക്കളെയും പണി. നിങ്ങൾ എന്താ പറയണത്? ആരുടെ
ഇവിടെ ഒരുത്തിയുടെ ട്യൂഷനെ കണ്ണിക്കണ്ടോ കൂടെ മരത്തിന്റെ ചോട്ടീന്നാ നാലക്ഷരം അറിഞ്ഞിരുന്നാ നല്ലതെന്ന് കരുതി വിട്ടതാ നിർത്തി പഠിപ്പും മണ്ണാങ്കട്ട ഇന്നത്തോടെ നിർത്തി ഇനി നമ്മള് പരത്തട്ടെ പപ്പടം പഠിപ്പ് നിർത്താൻ മാത്രം ഇവിടെ ഒരു വഴക്കേ ഉണ്ടായിട്ടില്ല അവളെ എന്റെ മോണാ ആ അതാ കുഴപ്പം ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടടി പച്ച പുള്ളിയുള്ള ചുരിദാർ ഇട്ട് ഏതോ ഒരുത്തന്റെ കൂടെ മരത്തിന്റെ ചോട്ടി ഇരിക്കണു നിങ്ങൾക്ക് എന്താ പ്രാന്തുണ്ടോ അവളെ ക്ലാസ് കഴിഞ്ഞിട്ട് മണിക്കൂർ ഒന്നായി അവളെ അവിടെ ഇരുന്ന് പഠിക്കേ ശ്രീദേവി മോളെ എന്താ മേ മോളെ ഇവിടെ വന്നേ എന്താ നീ കൊഴക്ക നമുക്കിതിലേ പോവാ ചേച്ചി പൊടി ആ വഴി പോവാം നിനക്കറിയില്ല ആയിരിക്കും നാളെ കണ്ടോ ആരാ നിങ്ങള് ആരാന്ന് ചോദിച്ച മനുഷ്യനെ പന്തിരൊട്ടിക്കാനും സമ്മതിക്കില്ലെന്ന് പറഞ്ഞു എന്താ ഇവിടെ നിക്കണ ഏതാ കുട്ടിയോള് എല്ലാം പറഞ്ഞു കൊടുത്തല്ലേ ഞാൻ പറഞ്ഞു കൊടുത്തോന്നല്ല മുത്തശ്ശൻ പറയുന്നത് കേട്ടത് അവര് ഇന്ന് റിപ്പയറിംഗ് ആണല്ലോ ഇത് വിറ്റ് പുതിയതൊരെണ്ണം വാങ്ങിച്ചൂടെ വാങ്ങണം പക്ഷെ ഇവനെ ഞാൻ ആർക്കും കൊടുക്കില്ല 8 കൊല്ലായി ഇവൻ എന്റെ കൂടെ ബെല്ലും ബ്രേക്ക് ഒന്നും ഇല്ല പക്ഷെ ഇതുവരെ എന്നെ ചതിച്ചിട്ടില്ല അവൻ എന്നെങ്കിലും ചതിച്ചാലോ ചതിക്കില്ല ഉറപ്പുണ്ട് എനിക്ക് എന്താ പുള്ളിതാ ഏ അല്ലല്ല മറുകാണ് നല്ല കാക്കക്കറുപ്പ് തന്നെ മുഖത്ത് ഇങ്ങനെ മറുകുണ്ടാവണത് ഭാഗ്യക്കേടാന്ന് എല്ലാരും പറയണത് അതൊക്കെ വെറുതെ പറയാ ഭാഗ്യമുള്ളതുണ്ടല്ലേ സ്വന്തമായിട്ട് സൈക്കിളൊക്കെ ഉള്ളത് എന്നോടുള്ള ദേഷ്യമൊക്കെ മാറിയോ ഇപ്പോഴും ഉണ്ട് അത് ഈ കാക്കക്കറുമ്പനോടല്ല Yeah.
നിങ്ങൾക്ക് വ്യക്തമായി കാണാമോ? വ്യക്തമായി കാണാം. ഓക്കെ. ഒരാഴ്ചയാവും. എത്ര രൂപയാവും? 1800. എന്ത് വേണ്ട? ആ ഒരു പഴം, ആ ഒരു സോഡ. ഇതെന്താ പഴം ചോദിച്ചപ്പോ പടവലങ്ങാ തന്നത്? അത് പഴം തന്നെയാ, റോബസ്റ്റാ. ഓ ഇത്ര നീളം. അല്ല നിങ്ങളെ മുതലാളി ദാ വരണു എന്ന് പറയാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമല്ല, ഇതെവിടെയാണ്? വരും, വരാതിരിക്കില്ല. അവിടെ ഒരു 100 കൂട്ടം ബിസിനസ്സുമായിട്ട് കറങ്ങി നടക്കയില്ലേ? ആ തിരക്കിന്റെ ഇടയിൽ നിന്നൊക്കെ മാറി കുറച്ചൊന്ന് നാട്ടിൽ വന്ന് നിക്കുക എന്നൊക്കെ പറയുമ്പോ പെട്ടെന്ന് ഓടി വരാൻ പറ്റില്ല. എങ്ങനെ വരിക? വിമാനമൊക്കെ കയറി വരണ്ടേ? രാഘവൻ പറഞ്ഞു വാസ്തവം. എന്തോ രാഘവൻ പറഞ്ഞത് വാസ്തവം. അങ്ങേര് വന്നാ പിന്നെ രാഘവേട്ടന് കുശാല. കോഴി, സ്കോച്ച്, പന്നി, എനിക്ക് വജ്ജിത്ത് ഒക്കെ ഉണ്ടാവുകയുള്ളൂ. അതൊക്കെ ഒരു ഭാഗ്യമല്ലേ? അപ്പൊ ഞങ്ങളെയൊക്കെ ഒന്ന് മൈൻഡ് ചെയ്യണേ. ഓ, നിങ്ങളെ അല്ലേ വിളിച്ചത്? പടരിമല ആണ്ടവനെയാ. അയ്യോ പാവം, ആ പിറ്റക്കാരന് വല്ലതും കൊടുത്തുവിട്ടേക്കാ പോക്കരെ. ഈറ്റുങ്ങളെ കൊണ്ടുള്ള ഒരു ശല്യോ. നേരം വെളുത്തിട്ട് എത്രാമത്തെ തെണ്ടിയാ വരുന്നെന്നറിയോ? പകല് തെണ്ടുക, രാത്രി കക്ക, ഒക്കെ കള്ളന്മാരാ. ആ കണ്ണട ഉണ്ടില്ലേ, വെറുതെ വെച്ചെടുക്കാ തെണ്ടി. ഞാൻ തെണ്ടിയല്ലടാ തെണ്ടി. എന്നെ തെണ്ടിന്ന് വിളിച്ചാണ്ടല്ലോ, ഭിക്ഷക്കാരാ നോക്കൂലേ. ദേ പരിപ്പിടക്കറി ഞാൻ പറഞ്ഞേക്കാം. എന്റെ അപ്പനെട്ടറി ഞാൻ മേലായി തന്നെ മനസ്സിലായോ? നിന്റെ പടച്ചോന് അനക്ക് ഇതെന്താ പറ്റിയേ? പറ്റി കയ്യിലിരിക്കണ കാശ് കൊടുത്ത് കടിക്കണ പട്ടിയെ വാങ്ങി എന്ന് പറഞ്ഞ പോലെ. എന്നിട്ട് പട്ടി എവിടെ? നീ പോടാ പച്ചന്തേ. എന്താ ഉണ്ടായിരുന്നു പറ വേലായതാ? പറയാവേ. കടുപ്പം കൂട്ടി ഒരു ചായ തരിക. കഴിക്കാൻ നല്ല മുരിഞ്ഞ പരിപ്പോടെ എടുക്കട്ടെ. ചവയ്ക്കാൻ വയ്യടോ. ഒരു നേന്ത്രപ്പഴം തരിക. ശരിക്കും എന്താ സംഭവിച്ചത്? അപ്പൊ ഇനി 2 മാസം കഴിഞ്ഞ് പോയാ പിന്നെ ഇങ്ങോട്ട് വരികയില്ല. അല്ല,
ഇനിയിപ്പോ പോയില്ലാന്ന് വെക്കാ. അപ്പ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അയ്യട പോയിട്ടില്ലെങ്കിൽ പിന്നെ അസലായി. എനിക്ക് പഠിക്കാനുള്ളതാ. പഠിച്ച് ഡിഗ്രി എടുത്ത് ഒരു വലിയ ഡോക്ടർ ആവണം. എന്റെ അച്ഛനെ പോലെ. നിന്റെ അച്ഛൻ ഡോക്ടറാ? പിന്നെ അതറിയില്ലേ? ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും നല്ല ഡോക്ടർ എന്റെ അച്ഛനാ. എന്താ പേര്? ഡോക്ടർ മാധവൻ. ബിഎസ്സി എംബിബിഎസ്. അപ്പ നിങ്ങളുടെ വീടൊക്കെ ടെറസാവൂല്ലേ? അതെല്ലോ. കാറൊക്കെ ഉണ്ടോ വീട്ടില്? എന്തുന്നറോ? ചുവപ്പ് മാരുതി സെൻ. വേറെന്തൊക്കെയുള്ള? ഈ പഞ്ഞിക്കെട്ട് പോലത്തെ രോമുള്ള നായ്ക്കുട്ടിയൊക്കെ ഉണ്ടോ? നായ്ക്കുട്ടിയുണ്ട്, ഫോൺ ഉണ്ട്, പിന്നെ ടിവി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, എയർ കണ്ടീഷൻ, അങ്ങനെ എല്ലാം ഉണ്ട്. ആ പിന്നെ സ്കൂളിൽ കൊണ്ട് വിടാനും കൊണ്ടുവരാനും ഡ്രൈവറും കൂടെ ഉണ്ട് ഞങ്ങൾക്ക്. ആട്ടെ, രമേശന്റെ വീട്ടിൽ എന്തൊക്കെയുള്ളത്? എന്റെ വീട്ടില് അത് പിന്നെ ഡേ നോട് പറയാൻ പാടില്ല കേട്ടോ. ഇല്ല, എന്റെ വീട്ടില് ഞാൻ അത് പിന്നെ ഡേ എന്തിനാ മടിക്കണേ? പറഞ്ഞോളൂ. എന്റെ വീട്ടിലൊന്നുമില്ല. ആകെ ഒരു മണ്ട സൈക്കിൾ ഉണ്ട്, പിന്നെ കുറെ പപ്പടപ്പൊടി ഉണ്ട്. ഞങ്ങളൊക്കെ പാവങ്ങളാ. എന്റെ അച്ഛനെ ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് ഒരു വയസ്സുള്ളപ്പോൾ അത്ര അച്ഛൻ മരിക്കണം. അമ്മയ്ക്ക് രണ്ടാമത് കല്യാണം കഴിഞ്ഞു. അതിൽ കുട്ടികൾ വേറെ ഉണ്ട്. ചെറിയച്ഛൻ എന്നും എന്നെ വെറുപ്പാ. എന്നെ തീരെ ഇഷ്ടമല്ല. എപ്പോഴും എന്നെ ചീത്ത പറയും. എല്ലാവർക്കും അവരവരുടേതായ കഷ്ടപ്പാട് സങ്കടങ്ങളും ഒക്കെയുണ്ട്. ഞാൻ പറഞ്ഞതെല്ലാം മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന കുറെ സ്വപ്നങ്ങൾ മാത്രമാണ്. രമേശിനെ പോലെ തന്നെയാ ഞാനും. എനിക്ക് രണ്ട് അനീതികളാ. അച്ഛനെ കൊണ്ട് ഒരു കാര്യമില്ല. ഓർമ്മ വച്ച മുതല് വീട്ടിലെന്നും അമ്മയായിട്ട് ബഹളമാണ് അച്ഛൻ. ഒരിക്കല് അച്ഛന്റെ അടി കൊണ്ട് അമ്മ സുഖമില്ലാതെ കിടപ്പിലായി. പിന്നെ അമ്മയെ ശുശ്രൂഷിക്കാനും വീട്ടിലെ പണിക്കുമായിട്ട് എന്റെ പഠിപ്പ് നിർത്തി. കൂട്ടുകാരൊക്കെ സ്കൂളിൽ പോണ കാണുമ്പോ സങ്കടം സഹിക്കാണ്ട് കുറെ കരയും. എപ്പോഴോ ദൈവം എന്റെ പ്രാർത്ഥന കേട്ടിരിക്കണം. ഒരു ദിവസം മാഷി വീട്ടിൽ നേരിട്ട് വന്ന് എന്നെ വീണ്ടും പഠിപ്പിക്കണമെന്ന് അച്ഛനെ നിർബന്ധിച്ചു. ഇന്ന് സ്കൂളിൽ നന്നായിട്ട് പഠിക്കുന്ന കുട്ടി ഞാനാ. എന്ത് കഷ്ടപ്പാട് സഹിച്ചാലും ശരി, എനിക്ക് പഠിക്കണം. പഠിച്ചൊരു ഡോക്ടർ ആവണമെന്ന് ആഗ്രഹം. നടക്കോന്നറിയില്ല. തീർച്ചയായും നടക്കും. വലിയ ഡോക്ടറൊക്കെ ആയാല് നമ്മളെയൊക്കെ ഓർക്കൂ. ഓർക്കും. സ്കൂളിൽ പഠിക്കാത്ത ഈ കാക്കകുറുമ്പനെ മറക്കില്ല.
പലചക്കാരും കുഞ്ഞുണ്ണിയാരും ആൾക്കാരും വരുന്നുണ്ട്. തവിട്ടിയല്ല, തിവിട്ടേ. ഈ വഴിക്കാന്നോ? അവരിതുവഴിയാ വരുന്നത്. എന്തായാലും നമ്മളെ കണ്ടിട്ടില്ല. അപ്പൊ നീ നടന്നോ. പലിശ ചോദിച്ചാ ഞാൻ വീണ്ടും കാറടിച്ച് ആശുപത്രിയിലാണെന്ന് പറയൂ. നിങ്ങൾ എങ്ങോട്ടാ? ഈ ലാക്കിനുള്ള ഷാപ്പിലും കയറി നാല് കാലം വീട്ടിലെത്തിയ. ഇനി അതും കൂടെ ഒടിയാനുള്ളു. മുടിയാനായിട്ട് നീ പോ. പലിശക്കാരൻ കുഞ്ഞുണ്ണി അല്ല, അവന്റെ തന്ത മണ്ണുണ്ണി വന്നാ പോലും ഈ വേലായുധന്റെ രോമം പിഴാൻ പറ്റില്ല. വേലായുധം വീട്ടിലുണ്ടോ? ഇല്ല, സുഖമില്ലാണ്ട് ആശുപത്രിയിൽ. ആശുപത്രി എന്ന് പറയട്ടെ, എവിടെ കണ്ടാലും ഓടിച്ചിട്ട് പിടിച്ചോണ്ട് വരണം. കൊടുത്ത കാശ് കിട്ടുമോ എന്ന് നമുക്കൊന്നും അറിയണമല്ലോ. ഞാൻ ഇപ്പൊ തന്നെ ഒന്ന് പോയി നോക്കട്ടെ ആശുപത്രിയില്. മഴ പെയ്യണോ? ഇല്ലല്ലോ. ഒരു ഉപ്പുരസം. എന്താ മരപ്പെട്ടി താമസമാക്കിയിട്ടുണ്ടോ? ഒന്നും കാണാനും പറ്റില്ല. എന്തായാലും മുതലാളി ഇങ്ങോട്ട് വന്നോട്ടെ, ബാക്കി കാര്യമൊക്കെ പിന്നെയല്ലേ. എന്താ വേല? ഇതാ വീട്ടിൽ ഇതിനൊന്നും സൗകര്യം ഇല്ലേ? ടൂർ ചെയ്തൊന്നും അല്ല, പിന്നെ ഒളിച്ചതാ രക്ഷപ്പെടാൻ. എന്നെ ഭയങ്കര പേടിയാ. നീ ആ പലിശക്കാരൻ കുഞ്ഞുണ്ണി എന്നെ കണ്ടാ കൊന്നുകളെന്ന് പറഞ്ഞ് നടക്കുക. നിങ്ങൾ ഈ വേണ്ടാത്ത പണിക്കൊക്കെ നിക്കണോ? അത്യാവശ്യത്തിന് വാങ്ങിയതാ. പലിശ പെരി പെരി മല പോലെയായി. എന്താ ചെയ്യാ, കച്ചവടം മോശം. എന്റെ ഈ കഷ്ടപ്പാട് കണ്ട് മേലെ ഒരാളിരിപ്പുണ്ട്. മോളിൽ ഒരാൾ ഉണ്ടെന്നുള്ള ബോധം വേണം, അപ്പൊ ഇത്തിരി മനസ്സമാധാനം കിട്ടും. മേളിലുള്ള ആളെ അങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കരുത്. എപ്പോഴാ ചതിക്കുന്ന അറിയില്ല. മഹാ തിരുമാലിയല്ല ഇവിടെ, വല്ലാത്തൊരു വാടാണ്. മരപ്പട്ടി നന്നായിട്ടല്ലോ. ഇത് സ്വർണം വെക്കിയതാ? പിന്നെ ഇത്തിരി പൊളിക്കും. ഇതേ അസല് സ്വർണത്തിന്റെ. എവിടെ നോക്കട്ടെ? വേണ്ട വേണ്ട, അങ്ങനെ നോക്കണ്ട. ഇങ്ങനെ കണ്ടാ മതി. ഇതൊരാൾക്കും കൊടുക്കരുതെന്നാ മുത്തശ്ശൻ പറഞ്ഞിരിക്കണേ. ഓ പിന്നെ ഒന്ന് നോക്കട്ടെ പെണ്ണെ. ഏ എന്താ വിളിച്ചേ? പെണ്ണേന്നോ? അതെ. നോക്കട്ടെ നോക്കട്ടെ ഞാൻ നോക്കട്ടെ. കണ്ണിക്കണ്ടവന്മാരുമായിട്ട് കൂട്ടാൻ കണ്ടു പെടുത്തു പോയാലേ.
ഞാൻ നിന്റെ മോളെ അവിടെ കൊണ്ടാക്കി തരാം പിന്നെ തല്ലുവോ കൊല്ലുവോ എന്ത് വേണം ചെയ്തു ഇവിടെ വെച്ച് വേണ്ട നീ ഇപ്പൊ എന്താ പ്രശ്നം ഇവിടെ പ്രശ്നമൊന്നുമില്ല അവന്റെ കൊരവിള്ളിയെ മുറിക്കാം വേണ്ട നീ ഇപ്പൊ വീട്ടിൽ പോ എമ്മണ് ഫ്രീ ആയിട്ട് മുറിച്ചു തരാം വേണ്ടെന്ന് പറഞ്ഞില്ലേ വേണ്ടെങ്കിൽ വേണ്ട ഒരു ഉപകാരം ചെയ്യാന്ന് പറഞ്ഞപ്പോ വേണ്ട വേണ്ട അത്ര ഇതിനാണോ ആ കള്ളൂടിന് എന്റെ കുട്ടി തല്ലി ചച്ചത് സാരമില്ല എന്റെ കുട്ടി വേറെ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ ഇനി എവിടേക്കും പോണ്ട ആരായിട്ട് കൂട്ടുമുടണ്ട അല്ല നീ എന്താ ചന്ദ്രനിൽ പോവാൻ പോണ അത് സൈക്കിളിൽ നിന്നൊന്ന് വീണതാ ഇതെന്താ കയ്യിൽ പറ്റിയത് അത് നാലല്ല ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് ഒന്ന് വീണതാ പരിക്കൻ തേച്ച് തേച്ച് ബിൽഡിംഗ് തീർന്ന് അറിഞ്ഞില്ല കാല് വഴുതേ താഴേക്ക് പോയി അയ്യോ ചാവണ്ടതായിരുന്നു നല്ല കാലത്തിന് ഇത്രയേ പറ്റുള്ളൂ യവന് നല്ല കാലം തന്നെയാണ് രമേശ അല്ലെങ്കിൽ പിന്നെ പത്താം പതടി ഉയരമുള്ള മരത്തിൽ നിന്ന് തലയും കുത്തി താഴെ വീണത് കുളത്തിലെ വെള്ളത്തിലേക്കല്ലയോ ആ വീഴ്ച കരയിലേക്കായിരുന്നെങ്കിൽ ഒത്താവിട് പൊടിയായേനെ വെള്ളത്തിലേക്കോ ഞാനോ രാഘവൻ പിച്ചു പെയ്യും പറയണം ഈ നാട്ടിലെ പെണ്ണുങ്ങൾക്ക് സ്വൈര്യമായിട്ട് കുളിക്കാൻ പറ്റില്ല എന്ന് ചെന്ത് ചെയ്യും അതിന് കോമലെടുത്ത് ബാത്റൂമിലല്ലേ കുളിക്കുന്നത് കുളത്തിലല്ലോ നിന്നോടേ വർത്താനം പറഞ്ഞാൽ ശരിയാവില്ല എനിക്ക് കുറച്ച് തിരക്കുണ്ട് വാടാ അല്ല എങ്ങോട്ടാ രാഘവൻ ഈ കൊലയെ നോക്കി പിടിച്ചോണ്ട് കുളക്കടവിലേക്ക് കുളി കാണാൻ ആ ഞാൻ വിചാരിച്ചു കോമളേടത്തിന്റെ വീട്ടിലേക്ക് നീ വാടാ ചെല്ലടാ പഴം പോയി വേഗം വാടാ ആള് കുള്ളനാണെങ്കിലും നിന്റെ കാശുണ്ടോ കുറച്ച് കടം തരാനായിട്ട് ആശുപത്രി കടം പറഞ്ഞിട്ടാ ഞാൻ വന്നത് ഒരു 100 രൂപ താടാ 100 രൂപ ഉണ്ടായിരുന്നെങ്കിൽ ദേ ഈ ആഭരണങ്ങളൊക്കെ ഞാൻ ഒന്നുകൂടി സ്വർണം പൂശേനെ കണ്ടില്ലേ ഒക്കെ മങ്ങി തുടങ്ങി സമയത്രായിട്ടുണ്ട് ഒരു 8-8 ആയിട്ടുണ്ടോ അയ്യോ കുളി കഴിഞ്ഞിട്ടുണ്ടാവും പങ്കജ വലിയ ലീവിന് വന്നിട്ടുണ്ട് ഇതെന്താ രമേശ കഴുത്തിലൊരു കുടുക്ക് വീണതാ സൈക്കിളിന്റെ ബ്രേക്ക് ഒന്ന് പോയി നീ ആരെയ നോക്കണത് ഏ ഒന്നുമില്ല ആ കുട്ടി എവിടെ അമ്മയായിട്ട് ഏത് കുട്ടി അല്ല നിങ്ങടെ മീനാക്ഷി അവൾ ഇന്നലെ പോയി അവളുടെ അച്ഛൻ വന്ന് കൂട്ടിക്കൊണ്ടുപോയി 2 മാസം കഴിഞ്ഞിട്ട് പോളൂന്നൊക്കെ പറഞ്ഞിട്ട് ഏതച്ഛനാ കൂട്ടിക്കൊണ്ടുപോയത് ഏതച്ഛനെന്നോ അവൾക്ക് ഒരച്ഛനേ ഉള്ളു ആ കള്ളൂടിയ മാധവൻ നീ കണ്ടിട്ടുണ്ടാവൂലോ ഞാനോ ആ അവനല്ലേ ഇന്നലെ നിന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച് ഈ കോലത്തിലാക്കിയത് ആര് പറഞ്ഞു ആ എനിക്കറിയാം ഞാൻ പോവാ രമേശ് അവിടെ നിൽക്ക് നീ നല്ല കുട്ടിയാ നല്ല കുട്ടികൾ നല്ല ശീലത്തിൽ വളരണം ബുദ്ധിമോശം കാട്ടി ചീത്തപ്പേരുണ്ടാക്കരുത് നീ എന്ത് വർത്താനായി പറയണത് വിവരക്കേട് അവളുടെ നാട്ടിൽ ചെന്ന് അവിടെ നിന്ന് അവളെ നേരിട്ട് കാണാന്ന് പറഞ്ഞ റിസ്ക് ഉള്ള കാര്യമാണ് റിസ്കല്ല ബന്ന് എടാ അങ്ങനെ അവിടെ പോയാല് തല്ലുകൊണ്ട് പുറം പൊളിയൂന്ന് ഇവിടെ വന്ന് നിന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച് ഈ കൊലത്തിലാക്കണമെങ്കിൽ അവളെ തന്ത ചില്ലറക്കാരനല്ല നോട്ടാ നോട്ട് എന്തായാലും എനിക്ക് അവളെ ഒന്ന് കാണണം എന്നാ പോയി കാണു എടാ എങ്ങനെ കാണാൻ പറ്റുന്ന നീ പറയണത് നമുക്ക് രണ്ടാൾക്കും കൂടി പോവാന്നേ എന്നിട്ടാണ് ബാക്കിയുള്ള കയ്യും കാലും ഒടിഞ്ഞു വല്ല മുക്കിലും മുലലും കിടക്കാൻ ഇപ്പൊ അത്യാവശ്യം നടക്കാൻ പറ്റുന്നുണ്ട് അത് ഇല്ലാതാക്കല്ലേ രമേശ അങ്ങനെ പറഞ്ഞാ പറ്റില്ല നീ എന്റെ കൂടെ ഒന്ന് വരണം നിനക്കെന്ത കാര്യം പറഞ്ഞ മനസ്സിലാവൂലേ ഒന്ന് കാണാനാടാ അത്രക്ക് ഇഷ്ട നിനക്ക് അവളെ അവൾക്കോ നീ എന്നെ ഒന്ന് സഹായിക്കണം സഹായിക്കാം എന്റെ ആത്മാർത്ഥ സുഹൃത്തിന് വേണ്ടി ഞാൻ ഈ ദൗത്യം ഏറ്റെടുക്കാം പക്ഷെ അങ്ങോട്ട് പോകുന്നതിന് മുന്നേ ഇവിടെ ചില പ്രാഥമിക അന്വേഷണങ്ങൾ ആവശ്യമുണ്ട് പ്രാഥമിക എന്ത് മലയാളത്തിൽ അങ്ങനെ ഒരു വാക്ക് ഉണ്ടടാ രമേശ അല്ലാതെ പോയാലേ നമ്മൾ നാട് കണ്ടെന്ന് വരൂല എനിക്ക് സന്തോഷം ആഹാ എന്താ പറയുന്നേട്ടാ പഴത്തിനകത്ത് കൂടോത്രം ചെയ്യുന്നുണ്ടോ കൂടോത്രം ഒന്നും അല്ലടോ 3-4 ദിവസമായിട്ട് അവളുടെ ഒറ്റ നിപ്പാ മൃഗഡോക്ടർ പറഞ്ഞത് വിശപ്പില്ലെന്ന് ആർക്ക് അമ്മിണിയമ്മയ്ക്കോ അമ്മിണിയമ്മ എന്തിനാടോ മൃഗഡോക്ടറെ കാണിക്കുന്നത് അല്ല ചില്ലറ അസുഖങ്ങൾക്ക് മൃഗഡോക്ടർ നോക്കൊക്കെ ചെയ്യും ഇന്നാളൊരു ദിവസം എനിക്ക് ദഹനക്കേട് വന്നപ്പോ ഡോക്ടർ പിഷാരടിയല്ലേ കണ്ടത് ഈ പിഷാരടി ആരാ നല്ല ഒന്നാം തരം മൃഗഡോക്ടർ അല്ലേ ഇത് പശുവിനാടോ അത് പുല്ലും തിന്നുന്നില്ല വെള്ളവും കുടിക്കുന്നില്ല അതിന് വിശപ്പെട്ടാണല്ലോ മരുന്നായത് അങ്ങനെ അപ്പൊ ഒരു പകരം സിഗരറ്റ് ചെന്നേ
നമ്മുടെ മുതലാളി എത്തുവന്നേ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, ഇനിയിപ്പൊ എപ്പോഴാ വരികയെന്ന് പറയാനൊക്കത്തില്ല. അല്ല എണ്ണ പതി പോലെ കുറവുണ്ട്. അല്ല നമ്മുടെ മുതലാളി വരുന്നുണ്ട്, എന്നാ ഞാൻ പോട്ടെ. ഗോവിന്ദേട്ടാ എന്താണ് പച്ചോന്തി നിന്റെ കൈക്കെന്ത് പറ്റി? ഒരു പഴത്തൊലിമ ചവിട്ടിയതാ. അത് നന്നായി. കുറച്ച് ഗോമൂത്രം വേണമായിരുന്നു. എന്തിനാ നിനക്കിപ്പോ ഗോമൂത്രം? കുടിക്കാനാ. പോയി പോയി അതും കുടിച്ചു തുടങ്ങിയോ? നീ എനിക്കല്ല, അമ്മുമ്മക്ക മരുന്നിനാ. എന്തു പറ്റി അമ്മക്ക്? കടവയറ്റിലൊരു നീർക്കട്ടെ, അപ്പൊ വൈദ്യര് പറഞ്ഞ് ഗോമൂത്രത്തിന്റെ അകത്ത് ഇങ്ങനെ ഉപ്പ് കലക്കി കൊടുത്താ ശരിയാവും പറഞ്ഞ്. അമ്മണിയുണ്ട് അവിടെ. ആ അമ്മണി എപ്പോഴാ മൂത്രം ഒഴിക്കണ? എന്താ അമ്മണി എടുത്തല്ല, പശു എപ്പോഴാ മൂത്രം ഒഴിക്കണ? പശു ആ 9:25 ഒരു സമയം. ഇനിയിപ്പോ ഒരു 10:15 ഒന്ന് നോക്കാം. അപ്പൊ നിങ്ങളുടെ ഇവിടുത്തെ പശു ടൈം ടേബിൾ വെച്ചാ മൂത്രം ഒഴിക്കണ? ടൈം ടേബിൾ വേണമെങ്കിൽ പാത്രം അതിന്റെ മൂട്ടി പോയി നിക്കടാ. ആ നിക്ക് നിക്ക്, ഇതുകൂടെ പശുവിന് കൊടുത്തേക്കാം. പഴം കൊടുത്താ മൂത്രം ഒഴിക്കായിരിക്കും. കൊടുത്ത് നോക്കാം. പഴം കൊടുത്താ പശു മൂത്രം ഒഴിക്കും. അപ്പൊ ചാണകിടാൻ എന്താണ് അവ കൊടുക്കുന്നത്? ഗോവിന്ദേട്ടോ നീയെ തൊടുത്തി പോയി. ഞാൻ പോവുന്നതാണ്. എന്താ രണ്ടുപേരും കൂടെ? സാധനങ്ങൾ വേണം. പച്ചരി വന്നിട്ടുണ്ട്. നിനക്ക് എന്തിനാ പശു പഴം? തോല് തിന്നാ പോരെ. ഗോവിന്ദേട്ടനെ അമ്മണി അടുത്തേക്ക് നിന്നോട് ഭയങ്കര സ്നേഹമുണ്ടെന്ന് എനിക്കറിയാം. എന്നാലും അർഹതപ്പെട്ടവരെ ഓരോരുത്തർക്കും തിന്നാൻ പറ്റുണ്ട്. അതുകൊണ്ട് തോല് നിനക്ക് പഴം ഇരിക്കും. ട്ടോ നല്ല പശു, നല്ല ഐശ്വര്യമുള്ള പശു. അയ്യോ വന്ന കാര്യം മറന്നു, ആ പെണ്ണ് പോയോ നോക്കണ്ടേ. അമ്മനമ്മേ 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 അമ്മമ്മ വളപ്പില. അപ്പൊ പോയില്ലല്ലേ. വളപ്പിലെന്താ? പുല്ലരിയാൻ പോയതാ. എന്താ വേണ്ടേ? ഇത്തിരി മൂത്രം വേണമായിരുന്നേ. ഗോമൂത്രം പശുവിനോട് ചോദിച്ചോളൂ. ആ പശുവിനോട് ചോദിച്ചപ്പോ പശു പോയോ? എന്തൊരു പെച്ചപ്പിങ്ങനെ, രണ്ടു പഴം നിന്നാണല്ലോ. ഇവിടെ ചക്കയും മാങ്ങൊന്നുമില്ലേ, പാൽ കുടിച്ചാലോ? തൊണ്ട വരളന്ന് വെള്ളം തായ്ക്ക് വേച്ചെന്ന. പന്ത്രണ്ടാമത്തെ ബിരിയാണി പൊതി ഓപ്പൺ ചെയ്തു, പക്ഷെ പറഞ്ഞില്ല. നിനക്ക് വേണ്ടല്ല. അല്ല വേണമെങ്കി ഇനി മേടിച്ചിട്ട് വേണം. എന്തായി? എന്താനായിട്ട് തിന്നിട്ടും തിന്നിട്ടും പക്ഷെ പറഞ്ഞില്ല. എന്ത് മന്ദാരോണാവാ? എന്റെ ബലമായ സംശയം ഫുഡ് പോയ്സൺ ആണോന്നാണ്. അതല്ല ചോദിച്ചത്. പിന്നെ അന്വേഷിച്ചോ. എന്ത്? മീനാക്ഷി. ആ അവളും. എന്ത്? അവൾ അവിടെ തന്നെ ഉണ്ടെന്ന്. എവിടെ ഉണ്ട്? നമ്മുടെ പശുവിന്റെ കൂടെ. നമ്മുടെ അമ്മണിയടുത്തിന്റെ കൂടെ. ഒരു വിളക്കേം കൊണ്ടുവരൂ അമ്മണിയേ. ദാ ഇപ്പൊ കൊണ്ടുവരാം. ഈ വിളക്കം കൊണ്ടു കൊടുത്ത കുട്ടിയെ വല്ലതും കഴിക്കാൻ നോക്കിയിരിക്കുക. കറണ്ട് കെട്ടിയ ഒന്ന് വേഗം കൊണ്ടുവരും മോളെ. ഇതിനകത്ത് പ്രാണികൾ വല്ലതും വീണ് കിടപ്പുണ്ടോ നോക്ക്. അതിട്ടൊക്കെ ഒന്ന് തിന്നാൻ കൊടുത്തില്ലേ മോളെ? ഇല്ലെന്ന് തോന്നുന്നു. കറണ്ട് വന്നിട്ട് ബൈക്കിൽ എടുത്തിട്ട് കൊടുക്ക. ഞാൻ ഇപ്പൊ തന്നെ കൊടുക്കാം. വിളക്ക് വേണ്ടേ? വേണ്ട മുത്തശ്ശ, നിലാവുണ്ട്. ഓ
ഒന്ന് കാണാൻ. അയ്യോ എനിക്ക് പേടിയാണ്. മുത്തശ്ശൻ കണ്ട് വഴക്ക് പറയും. ഇവിടുന്ന് വേഗം പോയിക്കോളും. അയ്യോ ഇവിടുന്ന് പോ. രണ്ടുപേരും മരിച്ചുല്ലോ ആരാത് അത് വിവാഹ ഫോട്ടോ ആണോ കണ്ണട വാങ്ങാൻ ടൗണ് വരെ പോണല്ലോ ബസ് വരുവാവോ ആ ബസ് വന്നു ബസ് അല്ല കാറാ കണ്ണും കാണില്ല കാറോ ആരുടെ കാറ് എന്തായാലും രാഘവന്റെ സമയം തീർന്നു അതെ അതെ രാഘവൻ കാർ വാങ്ങിയോ രാഘവൻ അല്ലടോ അയാളുടെ മുതലാളി വന്നതാ ഓർമ്മയുള്ളതുകൊണ്ട് ലഗേജ് വെച്ചില്ല ഇപ്പൊ കേൾക്കാമോ കേക്കാം കേക്കാം നല്ലോണം കേക്കാം ഓക്കെ ഇതിന്റെ ഇന്റിമേറ്റ് ഫ്രണ്ട് ഷെയ്ഖ് അബ്ദുൽ റഷീദ് ബിസിനസ് പാർട്ണർ കൂടിയാണ് ഇത് മിസ്റ്റർ ബാലു എന്റെ അടുത്ത മാനേജറാണ് കൈഫ് ബിൽഡിംഗ് അൻഹബ് കോയ്സ് ഇതിനോട് ബന്ധപ്പെട്ട് ഒരു ഫാം ഹൗസ് ഉണ്ടായിരുന്നല്ലോ അതെവിടെയാണ് അതെ ഇവിടെ നിന്ന് ഒരു 5 കിലോമീറ്റർ അപ്പുറത്താണ് സാറേ ഓ കൃഷിയൊക്കെ ധാരാളം ഉണ്ട് ഗുഡ് അനീം ഷേ ഫദൽ അഖിൽ ലാ ലാ ഹിന്ദ അഖിർ വാജ് ആ 6 മണിക്ക് മുന്നേ എത്തണ്ടല്ലേ നിങ്ങൾ പോയിക്കോളൂ ബാലു ശരി സർ പിന്നെ എന്റെ കാര്യങ്ങൾ നോക്കാൻ മിസ്റ്റർ രാഘവനോടുണ്ട് ഏത് ഫോൺ കോൾ വന്നാലും ഡീറ്റെയിൽസ് അറിഞ്ഞു വേണ്ടി വന്നാൽ മാത്രം എന്റെ സെൽ നമ്പർ കൊടുത്താൽ മതി ശരി പിന്നെ മാത്യുവിനോട് പറഞ്ഞിട്ട് എന്റെ രണ്ട് പഴയ വണ്ടി അവിടെയുണ്ട് അതുകൊണ്ട് അയക്കാൻ പറയണം ഏ ഓക്കേ സർ പിന്നെ ഇദ്ദേഹത്തിന് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം ഓക്കെ അല്ല മുതലാളി ഈ അറബിയൻ ചികിത്സക്ക് വന്നാണോ ഏയ് നമ്മുടെ ഈ നാട് മുഴുവൻ ചുറ്റിക്കറങ്ങി കാണാമെന്ന അല്ല നടക്കുമ്പോഴുള്ള ഈ ബുദ്ധിമുട്ടേ ചെറുപ്പത്തെ ഉള്ളതാണോ നോ ഒരു കാർ ആക്സിഡന്റ് പറ്റിയതാ 6 മാസക്കാലം ഫുൾ ബെഡ് റെസ്റ്റ് ആയിരുന്നു ഓ അപ്പോഴാണ് ഇന്റർനെറ്റ് വഴി കമ്പ്യൂട്ടർ അങ്ങനെ ബിൽഡിംഗിന്റെ ഡീറ്റെയിൽസ് അറിയുന്നതും വാങ്ങിക്കുന്നതും പറ്റും ഇപ്പൊ ഫിസിക്കലി ആയാലും ഓക്കെ ബട്ട് ചെറിയൊരു മിസ്റ്റേക്ക് ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു ഓ പിന്നെ ഈ ആയുർവേദ ട്രീറ്റ്മെന്റോട് നോക്കാനാണ് 2 മാസത്തെ ഈ വരവ് ചികിത്സയുടെ കാര്യങ്ങളൊക്കെ ആയുർമഠത്തിൽ ഏൽപ്പിച്ചിട്ടുണ്ട് വെരി ഗുഡ് അല്ല അപ്പൊ പിന്നെ കഴിക്കാൻ എന്തൊക്കെയാ വേണ്ടത് എന്തൊക്കെ അറിയാം ഇന്ത്യൻ ഭക്ഷണം എല്ലാം അറിയാം ചൈനീസും അത്യാവശ്യമൊക്കെ വശമാണ് ഗുഡ് കീപ് ഇറ്റ് അപ്പ് പക്ഷേ അങ്ങനെയുള്ള ഭക്ഷണങ്ങളൊന്നും വേണ്ട നമുക്കിവിടെ നല്ല നാടൻ കുത്തിരിയുടെ കഞ്ഞിയും ഈ തേങ്ങാ ചമ്മന്തിയും മുളക് ചുട്ടരച്ചതും പിന്നെ ആ കടുമങ്ങാച്ചാറും അങ്ങനെയൊക്കെ മതി അതിന്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയല്ലേ അതെ 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 ബാത്റൂം എവിടെയാ അവിടെ അങ്ങേര് വന്നാ പിന്നെ രാഘവേട്ടന് കുശാല കോഴി സ്കോച്ച് പന്നി എനിക്ക് വജ്ജിച്ച ഒക്കെ ഉണ്ടാവുകൂ എന്താ മിസ്റ്റർ നായർ ആലോചിച്ചേക്കണേ ഒന്നുമില്ല ഒന്നുമില്ല ബെഡ്റൂം എവിടെയാ മേല താങ്ക്യൂ ഇതിപ്പോ കഞ്ഞിയുടെ വെള്ളം കുടിച്ച് അരപ്പട്ടിണിയാവും എന്റെ ഈശ്വര ഇതെന്ത് മുതലാളിയാ കഞ്ഞിയാത്ര ഷേ ഇതെന്താ പരാഗട്ടം പറ്റിയത് ആവോ നിക്കവടെ നിക്കവടെ എവിടെ രാഘവട്ട് രാവിലെ വടിയും പിടിച്ചു കൊടുക്കണം
ബംഗാവി താമസിക്കാൻ വന്ന പുതിയ മുതലാളിയാ. വ്യായാമം ചെയ്ത് ശരീരം നന്നാക്കാൻ വേണ്ടിട്ട് ഈ ഓട്ടം അയാൾക്ക് പരിചയമില്ലാത്ത സ്ഥലമായതുകൊണ്ട് ഞാൻ കൂടെ ഓടി തന്നേ ഉള്ളൂ. പിന്നെ വല്ല പട്ടിയോ നായോ കടിക്കാൻ വരുമല്ലോ എന്ന് വിചാരിച്ച ഈ വടി ഞാൻ കരുതിയത് ഇപ്പൊ ഒക്കെ മനസ്സിലായില്ലേ? വിട്ടോ എന്റെ അമ്മ, ഈ പണ്ടാരക്കാലം ഇത്ര വേഗം അവിടെ എന്തിനാ രാഘവ വടിയെടുത്ത് അയാളുടെ പിന്നാലെ ഓടണേ? ഏതാ മനുഷ്യൻ? പുതിയ മുതലാളിയാ. അതെയോ, എപ്പോഴാ വന്നേ? അങ്ങോട്ട് വരാൻ പറ്റില്ല കേട്ടോ. എന്നാ ഇവിടെ നിൽക്കാണ്ട് വേഗം അങ്ങോട്ട് എത്തിക്കോ, അവിടെ പണിയുണ്ട്. അതൊക്കെ വന്നോളാം. എവിടേക്കേക്ക് കിതച്ചോണ്ട് ഓടണേ? കിതച്ചോണ്ട് ഓടിയതല്ല, പതിവില്ലാതെ ഓടിയപ്പോ കിതച്ചു പോയതാ. അതൊക്കെ പിന്നെ പറയാം, ഞാൻ പിന്നാലെ ചെല്ലട്ട്. അല്ലെങ്കിൽ മുതലാളി വഴി ചെറ്റി വല്ല പൊട്ട കിണറ്റിലും ചെന്ന് ചാടും. നില്ലോ, എവിടേക്കാ? വിളിക്കിരിക്കാനാ. അകത്തരുതൂടെ, കുടീര സൗകര്യല്ലേ. ഇതാ പലിശക്കാരൻ കുഞ്ഞുങ്ങളുടെ ഗുണ്ടകളാണല്ലോ. ഭഗവാനെ, ഓടിച്ചിട്ട് പിടിച്ച് തല്ലിച്ചതയ്ക്കാൻ വരികയാണോ? പപ്പടപ്പറി തന്നെ കൈ ഇവറ്റകൾ തല്ലി ഓടിക്കോ. ഓട് തന്നെ. മുരുക, രക്ഷപ്പെട്ടു. ഈ പച്ചോന്ത് കുളത്തിന്റെ വക്കത്തെ നേരം പോക്ക് ഇപ്പൊ പൊന്തക്കാട്ടിലേക്ക് ആക്കിയോ? നിന്റെ ട്യൂഷൻ പഠിപ്പ് ഇതാണല്ലേ, വീട്ടിലേക്ക് വാ. നിന്റെ പുന്നാരെ പ്ലസ് ടുവിന്റെ കള്ളക്കളി ഞാൻ കണ്ടുപിടിച്ചടി വെള്ളാന്. ഏതൊരു പൈസക്കാരന്റെ തലയെടുത്ത് മടിയിൽ വെച്ചിട്ട് പൊന്തക്കാട്ടിൽ നിന്ന് ഹിന്ദി പഠിക്കണോ? വിദ്യാമിയും കുറഞ്ഞ ഈ കണ്ണൂണ്ടി ഞാൻ കണ്ടടി. ദൈവത്തോർത്ത് വേണ്ടത്ത് പറയാതിരിക്കേ, മാന്യമായിട്ട് സംസാരിക്കടി. എന്നും നീ എന്നെ കണ്ടുമുട്ടനാക്കരുത്. എന്താ കുട്ടി, എന്നെ അവിടെ വെച്ച് കണ്ട കാര്യം വേലേനമാമ വീട്ടിൽ പറയരുത്. പറഞ്ഞ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. അപ്പൊ ഞാൻ പൊന്തക്കാട്ടി കണ്ടത്? പൊന്തക്കാട്ടി കണ്ടത് നിങ്ങളുടെ അപ്പപ്പണ് മൊന്നായിരിക്കും. ഇനി മേലെ എന്റെ കുട്ടിയെ പറ്റി വേണ്ടത്ത പറഞ്ഞുണ്ടാക്കിയല്ലോ. കണ്ണു കടുപ്പില്ലാന്ന് നടക്കാ പൊന്തക്കാട്ടി കൂടെ. ഇനി എന്താ എന്താ പവർ? അതൊരു പാവ, എപ്പോഴും ഇങ്ങനെ ഒളിച്ചു കളിക്കാന്ന് കരുതണ്ട. നിന്റെ കാര്യമൊക്കെ എനിക്കറിയാം. ഏട്ടനും എനിക്കൊരു കുഴപ്പമില്ല, ചീത്ത പേരുണ്ടാക്കിയാലേ ഇതിനകത്ത് തന്നെ ഇരിക്കേണ്ടി വരും. ഹലോ, യെസ്, ഐ ആം ഫൈൻ. ഞാൻ അന്ന് പറഞ്ഞ കാര്യം ഓക്കേ, എനിക്ക് അതിന്റെ ഡീറ്റെയിൽസ് അറിയണം പ്ലീസ്. പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ താല്പര്യമില്ല. ഞാൻ പറയുന്നത് കേൾക്കൂ ഐസക്. എനിക്കത് കേൾക്കണമെന്നില്ല. പ്ലീസ്. നോ ഐസക്, ലുക്ക്, നമ്മൾ ഈ മാറ്റർ എന്നോ ക്ലോസ് ചെയ്യാണല്ലോ. അതെ, നിനക്ക് നിന്റെ വഴി, എന്റെ വഴിയിൽ എന്നെ അങ്ങ് വിട്ടാൽ മതി. ദാറ്റ്സ് ഓൾ. ഏതാണ് ആ കുട്ടി? അത് അമ്മണി അടത്തിയുടെ കൂടെ വന്നതാ. കൊള്ളാം, ആളൊരു കുസൃതിയാണെന്ന് തോന്നുന്നു. വല്ല വികൃതരം കാട്ടിയ മലയാളി? ഇല്ല. അല്ല, ഇന്നത്തെ കുട്ടികളെന്ന് പറഞ്ഞാൽ മഹാവികൃതികളാ, വിളഞ്ഞ വിത്തുകളാ സകലതും. ഏതാ കുട്ടി? എന്റെ മോളുടെ കുട്ടിയാ. ഏയ്,
നീ എന്ത് പണിയായി കാണിച്ചു കുട്ടിയെ? കുട്ടി ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത്? പ്ലസ് ടുവിന് പരീക്ഷ എഴുതിയിട്ടിരിക്കുക സാറേ. പാട്ട് കേൾക്കാൻ ഇഷ്ടമാണെന്ന് തോന്നുന്നു, പഠിച്ചിട്ടുണ്ടോ? ഡാൻസ് ഒക്കെ അറിയാം, പിന്നെ പുസ്തകമൊക്കെ വായിച്ചു പഠിക്കാൻ ഇവള് മിടുക്കിയ സാറേ. സ്കൂളിൽ നിന്ന് സമ്മാനമൊക്കെ കിട്ടിയിട്ടുണ്ട്. ആ പാട്ടും ഡാൻസും അല്പം കുസൃതിയൊക്കെ ഉള്ള കുട്ടികളെ എനിക്ക് വലിയ ഇഷ്ടമാണ്. പാട്ട് കേൾക്കാൻ അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ കുട്ടി ഇത് വെച്ചോളൂ. വാങ്ങിച്ചോളൂ. പാട്ട് മാത്രം കേട്ടാ പറ്റില്ല, നന്നായി പഠിക്കുകയും ചെയ്യണം, മിടുക്കിയാവണം. വലുതേപ്പും കുളിയട്ടെ, ഇനി ഇങ്ങോട്ട് വരണ്ട ശങ്കര, വേ സ്ഥലം വിട്ടോ. എന്തുപറ്റി? ഏ വായിച്ചു നോക്ക്. ഇവിടെ ശങ്കരന് പ്രവേശനമില്ല. കുളത്തിന്റെ പരിസരത്ത് നിന്നെ കണ്ട കൊല്ലുന്ന പറഞ്ഞ കേട്ടത്. ആര്? നാട്ടുകാര്. അതായിരിക്കും ഞങ്ങളൊക്കെ. പെണ്ണുങ്ങൾക്ക് സമാധാനമായിട്ട് നാട്ടിൽ കുളിക്കണേ. ഈശ്വര, ഞാനിനി എവിടെ പോയി കുളിക്കും? കുളിക്കണ്ടടോ, പുഴയിലും വെള്ളമില്ലേ, ഇനി മണലി വാരി കുളിക്കേണ്ടി വരുമോ? നാട്ടുംപുറത്തെ കുളങ്ങളിലൊക്കെ എനിക്ക് വിലക്കേർപ്പെടുത്തിയിരിക്കലേ. ഇവിടെ ചില ചെറ്റകള് കുളത്തിലോ കുളത്തിന്റെ പരിസരത്തോ കണ്ടു കഴിഞ്ഞാൽ കാല് തല്ലോടിക്കുന്ന ഭീഷണി. എല്ലാ കുളത്തിന്റെ വക്കത്തും ഓരോ ബോർഡും എഴുതി വെച്ചിട്ടുണ്ട്, ശങ്കരന് പ്രവേശനമില്ല, ശങ്കരന് പ്രവേശനമില്ല. മാന്യമായിട്ട് കുളിച്ച് ജീവിക്കാനും സമ്മതിക്കില്ല എന്ന് വെച്ചാ ചെണ്ടികള്. അതിന്റെ കയ്യിലിരിപ്പുണ്ടല്ലോ. എന്ത് വിലക്കാണെങ്കിലും ശങ്കരന് കുളിക്കാതിരിക്കാൻ പറ്റോ? ഇനി കടലിൽ പോയിട്ടാണെങ്കിലും ശങ്കരൻ കുളിച്ചിരിക്കും. ആ എന്താണ്? എന്തായാലും ഇവിടെ ലേഡീസിന്റെ ശല്യമില്ല. ആ അത് പോട്ടെ, ഒരു അത്യാവശ്യ കാര്യത്തിന് മഷി ഇട്ട് നോക്കിയാൽ പോലും കാണില്ല ഈ പഹയനെ. നീ നല്ല അവിടെ പോയി കിടക്കായിരുന്നു, ഒരു സിനിമയ്ക്ക് പോയിരുന്നു. നിന്റെ ഒരു സിനിമ, അതിനേക്കാൾ നല്ലൊരു കാഴ്ച നമ്മുടെ അമ്മണി എടുത്ത വീട്ടിലല്ലായിരുന്നോ? എന്ത്? അമ്മണി എടുത്ത് ഗോവിന്ദേട്ടൻ, പിന്നെ നിന്റെ ആ സ്വൽഗാടി പെണ്ണില്ലേ, അവളും കൂടി കാട്ടിക്കൂട്ടിയ ജഗപകം ഒന്ന് കാണേണ്ടതായിരുന്നു എന്റെ രമേശോ. നമ്മുടെ ബംഗ്ലാവിൽ താമസിക്കുന്ന കാശിയാദില്ലേ, അയാൾ ഒരു പുതിയ വാക്ക്മാൻ നിന്റെ പെണ്ണിന് ഫ്രീ ആയിട്ട് കൊടുത്തു. വാക്ക്മാൻ? ഈ ചെവിടിന്റെ അകത്ത് വയറ് തിരികെ പാട്ടിയാക്കുന്ന ഒരു സാധനല്ലേ അത്, ഇവനൊക്കെ എവിടെ നിന്ന് വന്നടാ? അതിലെ പാട്ട് കേൾക്കാനുള്ള വെപ്രാളം ഒന്ന് കാണണ്ടതായിരുന്നു. കുറച്ചേരം ഗോവിന്ദേട്ടൻ ചവിട്ടിൽ വെച്ചാ പിന്നെ വലിച്ചെടുത്ത് അമ്മണി എടുത്ത് ചവിട്ടിൽ വെക്കും, അതിനിടക്ക് നിന്റെ പെണ്ണ് തട്ടിപ്പറിച്ച് ചവിട്ടിൽ വെക്കും, ഇതിനിടക്ക് നാട്ടുകാരി ചിലരും പോരേ പൂരം ആകെ ഒരു ബഹളം. അയാൾ ആളൊരു മോശക്കാരനാവാൻ വഴിയില്ല, കല്യാണം കഴിക്കാത്തവനാണെന്നാ കേട്ടത്. ആ ചോരയും നീരും ഉള്ളോറ്റങ്ങളെ കാണുമ്പോ ചോദിക്കാതെ തന്നെ ഓരോന്നിങ്ങനെ ഫ്രീ ആയിട്ട് കൊടുത്ത് ശീലാക്കും. അങ്ങനെ ഓരോന്ന് കൊടുത്ത് പതുക്കെ പതുക്കെ മലക്കി എടുത്തു കൊടുക്കും, അവസാനം അവന്റെ കയ്യിലാവും. അയാൾ അങ്ങനെ ചെയ്യൊന്നുമില്ല, നല്ലവനാന്ന് രാഘവേട്ടൻ പറഞ്ഞു. അയാൾ ഏതാ മുതല് കോമൺ ആയിട്ടുള്ള ചുറ്റിക്കളെ അറിയില്ലേ, കള്ളനെ കഞ്ഞി വെച്ചവനാ രാഘവൻ. എന്തായാലും നിന്റെ പ്രേമം കലങ്ങാതെ സൂക്ഷിച്ചു, ഇല്ലെങ്കിൽ കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പഴം കാക്ക കൊത്തി പോകും, കാക്കച്ചി കൊത്തി പോകും. ടോ അതൊക്കെ ഇങ്ങ് എടുത്തു വാടോ, ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വാടോ. ഞാൻ എടുത്തോളാം. താമണ്ടാരി, ഇതിവിടെ കാശ് കൊടുത്ത് വരുത്താന്ന് പറഞ്ഞൂടെ, താൻ തന്റെ പാട്ടിനങ്ങ് വലിച്ചെറിഞ്ഞിട്ട് പോയാ മതിയോ? എവിടുത്തെ കൽച്ചറാടോ, നോൺ സെൻസ്. തന്റെ പേരെന്താ? നാളെ മുതൽ ഇവിടെ വെച്ചാ പോരെ രമേശോ. രണ്ടാൾക്കും ഒരുമിച്ചിരുന്ന് കേൾക്കാം, ചേർന്നിരുന്നേ. പിടിച്ചേ. നല്ല രസമുണ്ടല്ലേ. ഒരു സമ്മാനൊക്കെ കിട്ടിയെന്ന് കേട്ടു. ആ കിട്ടി, ഒരു പുതിയ വാക്മാനാ, ആ ബംഗ്ലാവിലെ സാർ തന്നതാ. ചോദിച്ചു വാങ്ങിയതാവല്ലേ? ഏ അല്ലല്ല, ഇഷ്ടായിട്ട് തന്നത് തന്നെയാ. അയാള് നല്ല മനുഷ്യനാ. പരിചയമില്ലാത്ത ആൾക്കാർ ഇങ്ങനെ ഓരോന്ന് തരുന്നത് വാങ്ങരുത് കേട്ടോ, അതൊന്നും അത്ര ശരിയല്ല. നമ്മളൊക്കെ പാവങ്ങളാ, പണക്കാരൊക്കെ ഇങ്ങനെ ഓരോന്ന് തന്ന് നമ്മളെ പറ്റിക്കും. എന്തൊക്കെയാ പറയണത്? പറഞ്ഞുതരാം, നാളെ വൈകിട്ട് അമ്പലത്തിൽ വരണം. അയ്യോ അത് പറ്റണ്ടാവില്ല, അമ്മ അനീത്തികളും വന്നതുകൊണ്ട് എനിക്ക് തനിച്ച് വരാൻ. എന്നാ വരണ്ട. ഇതിലെ പാട്ട് കഴിഞ്ഞു ചേച്ചേ. ഇതാണ്. ഞാൻ പോവാ, ഇഷ്ടമുണ്ടെങ്കിൽ വന്നാ മതി.
ശകുന അമ്മണി അടത്തിയ മുതലാളി. ഒരു ശങ്കയും വേണ്ട, വിചാരിച്ച കാര്യമൊക്കെ നടക്കും. നാൻസിക്ക് എന്താ? ഐം സോറി. മീനാക്ഷിക്ക് എന്തോ പറ്റി? ആകെ ഒരു മൂഡ് ഓഫ് പോലെ, സുഖമില്ലേ? അവൾ ആകെ ആദ്യം പിടിച്ചിരിക്കാ സാറേ. എന്തോ പറ്റി? മറ്റന്നാളാ പരീക്ഷ പോലെ അറിയണേ. ഇന്ന് പുലർച്ചെ സ്വപ്നം കണ്ടത്രേ എല്ലാറ്റിനും തോറ്റുന്ന്. പുലർച്ചെ സ്വപ്നം ഫലിക്കുമെന്നാ പറയാറ്. അങ്ങനൊന്നും ഇല്ല രാഘവ, ക്ലാസ്സിലെ ബെസ്റ്റ് സ്റ്റുഡന്റ് പറഞ്ഞത് മീനാക്ഷി ജയിക്കും അല്ലേ? എന്നാലും ഒരെന്നാലും ഇല്ല, താൻ ജയിക്കും. ഷുവർ. ഫസ്റ്റ് ക്ലാസ് വാങ്ങി വന്ന തനിക്കൊരു പ്രസന്റേഷൻ തരണുണ്ട്. ഇപ്പൊ ഇതിരിക്കട്ടെ. സാർ എവിടേക്കാ പോണേ? ആയുർമഠത്തിലേക്കാ, ചികിത്സയുടെ കാര്യത്തിൽ തമ്പുരാനെ കാണാൻ. ഞരമ്പന് പറ്റിയ ക്ഷതം തന്നെയാ ഇത്. ഒഴിഞ്ഞ് എന്നെ ശരിയാക്കണം. ലീവിന്റെ കാര്യമൊക്കെ എങ്ങനെയാ? ഇവിടുത്തെ സൗകര്യം പോലെ ആകാം. ഒരു 14 ദിവസത്തെ ചവിട്ടുവീഴ്ചൽ വേണ്ടി വരും. അത്രയും ദിവസം നല്ലിരിക്കേ, കൂടെ കഷായം വേണം. ഭക്ഷണ രീതിയൊക്കെ? വിധിയാമണ്ണുള്ള പഥ്യം നിർബന്ധമായിട്ട് അനുഷ്ഠിക്കണം. പറയാം. അല്ല, മറ്റു ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ, പ്രമേഹോ പ്രഷറോ അങ്ങനെ എന്തെങ്കിലും? നോർമലാണ്. ആ, ഇവിടെ ഇപ്പൊ കിടത്തി ചികിത്സിക്കുന്ന കാര്യം ബുദ്ധിമുട്ടാവും. പേഷ്യൻസിന്റെ തിരക്ക് തന്നെ പ്രധാന കാരണം. സൗകര്യപ്പെട്ട വേറെ സ്ഥലം വല്ലതും ഉണ്ടാവോ? ഉണ്ട്, താമസിക്കുന്ന വീടുണ്ട്. തിരക്കാണ്, എന്നാലും അടുത്ത ആഴ്ച തന്നെ തുടങ്ങാം. പുതിയ വാഗ്മാന ഇത് ബംഗ്ലാവിൽ സാർ എനിക്ക് തന്നതാ. ചോരേ നീരുള്ള ഒറ്റങ്ങളെ കാണുമ്പോ ചോദിക്കാതെ തന്നെ ഓരോന്നിങ്ങനെ ഫ്രീ ആയിട്ട് കൊടുത്ത് ശീലാക്കും. ഏയ് അല്ലല്ല, ഇഷ്ടമായിട്ടാന്ന് തന്നെ. അയാള് നല്ല മനുഷ്യനാ. എവിടെ ഇരിക്കണ്ടാവുന്ന അറിയായിരുന്നു. അവിടെ അമ്മി അനീതികളൊക്കെ തൊഴാൻ വന്നിട്ടുണ്ട്. അവര് കാണാതെ ഓടി വന്നതാ. എനിക്ക് പെട്ടെന്ന് പോണം. വന്നില്ലെങ്കി ഈ കാക്കക്കറമ്പ് ദേഷ്യപ്പെടില്ലേ? നാളെ റിസൾട്ട് അറിയണത്. ജയിക്കോന്നറിയില്ല. ജയിക്കും. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇങ്ങനെ ഒരു സാധനം. ഞാൻ പോട്ടെ. എന്തിനാ സ്കൂളിൽ പോണേന്ന? ഇന്ന് റിസൾട്ട് വരുന്ന ദിവസം എന്ന് എനിക്കറിയാവോ? പിന്നെന്താ പേപ്പർ നോക്കാൻ? ഞാൻ എന്താ പേപ്പർ നോക്കാൻ? ജയിച്ചു. വെറുതെ ജയിച്ചതല്ല, ഫസ്റ്റ് ക്ലാസ് ഉണ്ട് എന്റെ മോക്ക്. നീ എപ്പോഴാ വന്നേ രമേശ? കുറച്ചു നേരായി. ഇവിടെ ജയിച്ചു. അതെ, ഫസ്റ്റ് ക്ലാസ് ഉണ്ട്. ഞങ്ങൾ എന്നാ പോട്ടെ? വാ മക്കളെ. എന്താടോ, സൈക്കിൾ കച്ചവടാക്കണോ? ഇപ്പൊ ഇല്ല, പുതിയതൊരെണ്ണം വാങ്ങിട്ട്. അപ്പൊ ഇത് ഞാൻ വാങ്ങിച്ചോളാം. അതിനെന്താ, കാശ് തന്നാ മതി. ഇതിന് ഞാൻ കണ്ടൊരു വില തരാം. ആയിക്കോട്ടെ, അപ്പൊ കാണാം. അഞ്ചിന്റെ ഉണ്ട്, രണ്ട് ഉണ്ട്, വീണ്ടും ഒരു അഞ്ച്, പിന്നെ രണ്ട്. അയ്യോ ഈശ്വരന്മാരെ, ഇത് എത്ര തൊട്ടോള്? ഇത് തൊട്ടൊന്നല്ല. പിന്നെന്താ അത്?
ഇത് കുറച്ച് മത്തവത്ത പറമ്പിൽ കുത്തിടാൻ ഈ മത്തവത്ത കുറച്ച് എനിക്ക് തരോ പൊടി എടുന്നു എനിക്കൊന്നും വേണ്ടേ പുതിയ സൈക്കിൾ വാങ്ങി വരുമ്പോഴേ എപ്പോഴെങ്കിലും ഒന്ന് ഓടിക്കാൻ തന്നാ മതി ഇതാണ് പ്രസന്റേഷൻ ഡോക്ടറാണോന്നല്ലേ നാൻസി ഡാഗ്രോ മീനാക്ഷി എനി നന്നായി പഠിക്കണം ബെസ്റ്റ് മാർക്ക് ഉണ്ട് തന്നെ ആഗ്രഹങ്ങളൊക്കെ വലുതാ സാറേ അന്നു കൂലിപ്പണിയെടുത്ത് കഴിഞ്ഞുകൂടുന്ന കുടുംബത്തിലെ കുട്ടിയത് ഹേയ് അതൊന്നൊരു പ്രശ്നമാക്കണ്ടേ പിന്നെ മണി പ്രോബ്ലം എന്താവശ്യം വന്നാലും എന്നെ ഒന്ന് അറിയിച്ചാൽ മതി ഐ വിൽ മാനേജ് എന്തായാലും മീനാക്ഷിയുടെ ആഗ്രഹം നടക്കണം തനിക്ക് നല്ല
ഈ കൈ ചെയിൻ സ്വർണ്ണത്തിന്റെയാ അല്ല ഇരുമ്പിന്റെ നീ ഇപ്പൊ ഇതൊക്കെ അന്വേഷിക്കാതിരിക്കാ പോയേട്ടാ അങ്ങനെ ചോർച്ച വരണ്ടാ അത് കഴുകി വൃത്തിയാക്കി അടിയിൽ സിമെന്റ് വെതറിയിട്ടിരിക്കാം ഒന്ന് വലിയട്ടെ എന്നാലേ പരിക്കിനിടാൻ പറ്റുള്ളേ സിമെന്റ് വലിയിടേന് മുമ്പ് നീ ഇവിടെ നിന്ന് വലിയാതിരുന്നാ മതി തീരുമാലി നേരം കളയാണ്ട് വേഗം പണിയെടുക്കണം എങ്ങനെയുണ്ട് ആഹ് നല്ല ഉഗ്രൻ ചുടിദാർ അടിപൊളിയായിട്ടുണ്ട് ഹായ് പേന ഇതെന്താ ഇതിന്റെ അകത്ത് വാച്ച് ആ ഇത് ആർക്കാ നിന്റെ അനിയത്തി ശ്രീദേവിക്ക അല്ലല്ല പിന്നെ അത് 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 പിന്നെ ഓ ആ പെണ്ണിനായിരിക്കും നിന്റെ സ്വൽഗാടിക്ക് പരീക്ഷ ജയിച്ച അവൾക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണമെന്നുണ്ടായിരുന്നു പുതിയ സൈക്കിള് പിന്നെ എപ്പോഴെങ്കിലും വാങ്ങുന്ന നിനക്ക് എന്താ തലക്ക് സുഖമില്ലേ ഉറുമ്പ് അരിമണി സ്വരിക്കൂട്ടി ഉണ്ടാക്കും പോലെ കൂട്ടിച്ചേർത്ത പൈസ എടുത്ത് ഒരു സമ്മാനം അത്രേ ഓട്ടാൻ ഇതൊന്നും അവളെ കണ്ണി പിടിക്കില്ലടോ ഇതിലും വലിയ സമ്മാനം അവളുടെ കയ്യിൽ ഒരുത്തം കെട്ടിക്കൊടുത്തിരിക്കണേ അറിയോ നല്ല അസൽ ഒരു കൈ ചെയിൻ സ്വർണത്തിന്റെ ബംഗ്ലാവിലെ പൈസക്കാരൻ കൊടുക്കുന്നത് നേരിട്ട് ഞാൻ കണ്ടതാ അവളാണെങ്കിലോ ചില കല്യാണ പെണ്ണിലെ പോലെ കൈനീട്ടി കൊടുത്തത് അതൊന്നും കാണണമായിരുന്നു ഇനിയിപ്പൊ അവളുടെ പഠിത്തത്തിനുള്ള പൈസയും കൂടി അയാളെ ഇറക്കണത് ഞാൻ എന്ത് ഈ ചെവി കൂടി കേട്ടതാ ഇത് കേസ് പോക്കാണെന്ന് എനിക്ക് തോന്നണത് പെണ്ണാണെങ്കിലോ കൊഞ്ചു കൊഞ്ഞ് ഏത് സമയത്തോടെ തന്നെ വാലിട്ട് കണ്ണെഴുതുന്ന ജാതിയല്ലേ വിശ്വസിക്കാൻ കൊള്ളില്ലടോ നീ എന്ത് പണിയായി കാണിച്ചേ കാശ് കൊടുത്ത് വാങ്ങിയ സാധനം തോട്ടിലേക്ക് വലിച്ചെറിയേ നനഞ്ഞു പോയില്ല അത് ഇതിന് പോവില്ലേ സാറേ കുറച്ച് എണ്ണ തേച്ചാ മതി പൊയ്ക്കോളും ഞങ്ങളൊന്ന് കറങ്ങിയിട്ട് വരാം ഈ വണ്ടി കയറാൻ വലിയ ആഗ്രഹമാണത്രേ ഇദ്ദേഹത്തിന് നടക്കട്ടെ അമ്മണിയും വരുന്നുണ്ടോ ഇല്ല നിങ്ങൾ പോയിട്ട് വരൂ ഓക്കെ ഞാനും വേണ്ട വേണ്ട അടുത്തടുത്തിരുന്ന് ഇങ്ങനെ കാണുമ്പോ രണ്ടാളും നല്ല ചേർച്ചയുണ്ട് അല്ലേ അമ്മണി നടത്തി ദേവോണ്ടാ നിന്റെ അപ്പ ഉണ്ട് എവിടെ ഇവനൊരു വേദാളം പുലിവണ പാതാളം എടുകുടി അടകാഗോളം ഇവൻ
കൊടുക്കണം സൈക്കിളിന്മേൽ ചെത്തണം ബൈക്കിള വഞ്ഞെട്ടണം തണം അതേടാ അവന്റെ സമയം സൂപ്പറാ വെടി വെച്ചാ പോലും കൊള്ളില്ല അല്ലെങ്കിൽ ഇത്രയും നമ്മൾ പണിപ്പെട്ടിട്ടും ഒന്നും അവിടെ ഏറ്റില്ലല്ലോ ഹോ എന്താണിപ്പോ ചെയ്യാ എന്താണിപ്പോ ചെയ്യാന്ന് പറഞ്ഞ ഈ ശങ്കുരു ഒന്ന് ആലോചിക്കട്ടെ ഒരു പുക എടുക്കണ ഐഡിയ വരാൻ നല്ലതാ വലിക്കടാ ആഞ്ഞു വലിച്ചോ ഐഡിയ ഇങ്ങോട്ട് പോരട്ടെ എന്റെ അമ്മേ കളയല്ലേ 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 ഒരു തകർപ്പൻ ഐഡിയ എന്താ ഇത് ഏറ്റാൽ ഒന്നുകിൽ അവൻ ഇവിടം വിട്ട് ഓടിക്കോളും അല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഇവിടം വിട്ട് ഓടേണ്ടി വരും എന്താ പറയാം ഏത് കോടീശ്വരനായാലും ശരി ഈ ശങ്കരന്റെ കൂർമ്മ ബുദ്ധിയോട് അടുക്കലുള്ള ഒരുത്തനും അവനെ ഇവിടന്ന് ഞാൻ പറപ്പിക്കണം നീ കണ്ടോ എന്താ കടന്ന് പൊക്കണത് നിനക്ക് വെളുക്കിരിക്കണം കാണാനല്ലോ വരാതെ എങ്ങനെ കാണാനാ വിട്ടെ 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 നോക്കട്ടെ ആ വിട് നീ കളവെടുക്ക കളവെടുക്കട്ടെ വിട്ടെ ഇങ്ങിട്ടെ കറക്റ്റ് കറക്റ്റ് നല്ല ഭാരമുണ്ട് ഈശ്വര അവനെ പറപ്പിച്ച് തരണേ ഇപ്പൊ ഞാൻ പറഞ്ഞു പോലെ കൊല്ലി ഞാൻ അരപ്പൊട്ടാ ഇത് പിടിച്ചേ നോക്കട്ടെ കാണുന്നില്ലല്ലോ ശങ്കുരു പിന്നെ പോയി പൊന്നുപെങ്ങാമാരെ വേണോന്ന് വെച്ച് വീണതല്ല പറഞ്ഞു പോണ വഴിക്ക് വീണതാ ക്ഷമിക്കണം അങ്ങനല്ല അതെങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ആ ഓക്കെ ആ എം ജി അവർക്ക് കഴിക്കാനൊന്നും കൊടുക്കണ്ടേ ഇത് എന്നെ ഇപ്പൊ കഴിക്കുന്ന സംശയമാ നമ്മളെ പോലെ നടക്കുന്നിടത്തു നിന്ന് കിട്ടിയത് വാരി വലിച്ച് കഴിക്കുന്ന കൂട്ടരല്ല ഇത് തമ്പുരാക്കന്മാരാ അവർക്കൊക്കെ എല്ലാത്തിനും ഒരു ചിട്ടവും കൃത്യമൊക്കെ ഉണ്ട് വേഗം കൊണ്ട് കൊടുത്തോളൂ എല്ലാം ഒരുക്കിയില്ലേ ഐസക്കിനുള്ള ഭക്ഷണത്തില് എണ്ണ എരിവ് പുളി ഇതൊക്കെ ആവുന്നത്ര കുറയ്ക്കണം ശരി തമ്പുരാൻ ആ പിന്നെ ചൂടുവെള്ളം മെഴുക്കളക്കാനുള്ള താളി രാസ്നാദി ചൂർണം എല്ലാം ഇല്ലേ അതെല്ലാം ഉണ്ട് എന്നാ പിന്നെ താമസിക്കണ്ട ശരി അമ്മ എന്തായി പറയുന്നത് പെൺകുട്ടികൾ ഇത്രയൊക്കെ പഠിച്ചാൽ മതി ഇതുവരെ എത്തിച്ചാൽ ധാരാളം അവക്ക് പഠിക്കണമെന്നുണ്ട് മാധവ ഇനിയിപ്പോ നിനക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഞങ്ങൾ പഠിപ്പിച്ചോണം ഫസ്റ്റ് ക്ലാസ് വാങ്ങിയ കുട്ടിയല്ലേ
അതിന്റെ പടപ്പ് മുടക്കാന്ന് പറഞ്ഞാ ദൈവം പോലും പൊറുക്കില്ല ട്ടോ. അതൊക്കെ ദൈവം പൊറുത്തോളും. എന്റെ കഷ്ടപ്പാട് ദൈവത്തിന് നല്ലോണം അറിയാം. ഇപ്പൊ ഈ പറഞ്ഞ സ്ഥലത്ത് അല്ലറച്ചില്ലറ ജോലിയേ ഉള്ളൂ. അവര് സ്വന്തം കുട്ടിയെ പോലെ നോക്കുകയും ചെയ്യും. തെല്ലും മുനയും പൊട്ടാണ്ട് മാസാമാസം 3000 രൂപ ശമ്പളമായിട്ട് കൈ കിട്ടുന്നതാ. എന്താ കയ്യിലൊരു ചെയിൻ സ്വർണത്തിന്റെ? ഇന്നലെ ഇതിലൊരു വളച്ചട്ടി പോയപ്പോ 25 രൂപ കൊടുത്ത് വാങ്ങിയതാ. ആ പെട്ടെന്ന് കണ്ടപ്പോ സ്വർണ്ണമാണെന്ന് തോന്നി. നിന്നെ കളിയാക്കാണല്ലേ, എനിക്കറിയാം. ഒരു കുരങ്ങനെ പോലെ എന്നെ കളിപ്പിച്ച് നീ നിന്റെ മറ്റവന്റെ കൂടെ നടക്കുന്നു. അയ്യോ ദൈവത്തോടുത്ത് പോയി വിടുന്ന. ഇല്ല ഞാൻ പോവില്ല, നിക്ക അവിടെ, എനിക്കറിയണം. വിടടാ അവളെ. എന്താ നിനക്ക് അറിയേണ്ടത്? ഞാൻ വീട്ടിൽ കയറി ഒന്ന് പെമ്പിളാരെ കയറി പിടിക്കുന്നതാണ്. നിന്റെ വിഷമം എനിക്കറിയാം. നിനക്ക് അടികിട്ടാനുള്ള കാരണക്കാരൻ ആ പടക്കാരൻ തെണ്ടിയാ. പക്ഷെ നീ തളരരുത്, പിടിച്ചു നിൽക്കണം. എവിടെ പിടിക്കാൻ? അവന്റെ പൊള്ളച്ചെങ്കിന് തന്നെ. നമ്മൾ പിടിക്കണ്ട, പിടിപ്പിക്കണം. അതിനൊക്കെ വഴിയുണ്ട്. എന്ത് വേണമെന്ന് എനിക്കറിയാം. മുള്ളിനെ മുള്ളുകൊണ്ട് തന്നെ എടുക്കണം, അതാണ് പ്രമാണം. ഒരു സ്മോള് ചങ്കര വേണ്ട, കഴിച്ച ശീലല്ല. നിനക്കിപ്പോ പണിയൊക്കെ ഇല്ലേ? പൂവ് അത്യാവശ്യം. അല്ലറ ചില്ലറ. നീ വന്നെന്തിനാണ് എന്റെ അടുത്ത് ഇതുവരെ പറഞ്ഞില്ല? അത് എങ്ങനെ തുടങ്ങണോന്ന് ആലോചിച്ചിരിക്കായിരുന്നു. എന്നോടൊരു കാര്യം പറ, എന്തിനാടാ ഇത്ര ആലോചിക്കുന്നത്? നീ പറേ. അത് പിന്നെ മാധവേട്ടൻ ദേഷ്യപ്പെടൊന്നും ചെയ്യരുത്. അല്ല, വഴക്കും ബഹളം ഒന്നും ഉണ്ടാക്കരുതെന്ന് പറഞ്ഞതാ. ഇല്ലടോ, പറയേ. ഇതാണ് ആ ബംഗ്ലാവ്. അതുണ്ടാവല്ലേ? ഉണ്ടാവും. മാധവട്ടൻ ധൈര്യമായിട്ട് പൊയ്ക്കോ. ചോദിച്ചതിന് തർക്കുത്തരം പറഞ്ഞാല് അപ്പ പിടിച്ച പൊള്ളച്ചെങ്കിന്. ബാക്കിക്കാര്യം ഞാൻ ഏറ്റു. അല്ല, മാധവട്ടൻ പൊക്കോ, ഞാനിവിടെ നിന്നോളാം. മുള്ളും മുള്ളും കൂടി ഇപ്പൊ കൂട്ടി മുട്ടും. നിങ്ങൾ പറയുന്നൊക്കെ കാര്യമാണ്, പക്ഷെ ഒന്ന് ഓർത്തു നോക്ക്. ഇത്രയും നന്നായി പഠിക്കുന്ന കുട്ടിയെ ജോലിക്ക് അയക്കുന്നൊക്കെ വളരെ സങ്കടമല്ലേ? നിങ്ങൾ ഇവളെ പ്രോത്സാഹിപ്പിച്ച് വേണ്ട ക്വാളിഫിക്കേഷൻ നൽകി വളർത്തിയെടുക്കുകയല്ലേ വേണ്ട മിസ്റ്റർ മാധവൻ? നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് അറിയാവുന്നതുകൊണ്ടുകൂടി പറയാണ്, മീനാക്ഷിയുടെ പഠിത്തത്തിന് എന്ത് ചെലവ് വന്നാലും ഞാനത് വഹിച്ചോളാം. മിസ്റ്റർ മാധവന്റെ ഇപ്പോഴത്തെ പ്രശ്നങ്ങളും എനിക്കറിയാം. കാശ് സമയമായി, ഇത് വെച്ചോളൂ. അയ്യോ സാരില്ല, ഓ വെച്ചോളൂ. ഈ മദ്യപാനമൊക്കെ നിർത്തി നല്ല രീതിയിൽ കഴിഞ്ഞൂടെ? താല്പര്യമുണ്ടെങ്കിൽ ചെറിയൊരു ജോലി ഞാൻ ശരിയാക്കാം എന്റെ കമ്പനി. ശരി സാർ. അപ്പൊ ഞാൻ അറിയിക്കാം, പൊയ്ക്കോളൂ. ഇത് ഈ കരയിൽ പുതിയതാണല്ലോ. കണക്ക്.
ചെക്കിന് കൊടുത്തിട്ടുണ്ടാവും. നന്നായി പെരുമാറിയല്ലേ, ഇനി പറഞ്ഞോളു. ഇന്നാട്ടിൽ വന്ന അവന്റെ പെൺവിഷൻ ഇനി ഉണ്ടാവില്ല. തങ്കപ്പെട്ട മനുഷ്യനെ കുറിച്ച് തെമ്മാരിത്തരം പറയുന്നത് തേണ്ടി മറ. കയ്യിലിരിക്കുന്ന കാറ്റും കൊടുത്ത് ഞാൻ കള്ള അയാൾക്ക് വാങ്ങിച്ചു കൊടുത്തിട്ട് ഇയാൾ ഇത് എന്നെ തല്ലിയത്. ഇനി ആള് മാറിപ്പോയ. ശ്രീദേവി ഒളിച്ചോടി പോയടാ. ഓള് കത്തെഴുതി വെച്ചിക്കണ്. ഈ രാഘവനോട് പോയി കിടക്കാണ് പണിയെടുത്ത കൂലിയും തരാണ്ട് വെറുതെ മനുഷ്യൻ നടത്തിക്കാൻ. ഇനി പിന്നാമ്പർത്ത് ഉണ്ടാവോ?
നിന്റെ സൈക്കിളിന് ഞാൻ കണ്ടൊരു വില പറയാം. 100 രൂപ പോട്ടെ, നീ അതിന്റെ പേരില് 250 രൂപ എന്താ പറ്റോ? നിനക്ക് ഇതിന്ന് ഒരു തുള്ളി മിനുങ്ങണോ? ഇവന്റെ അകത്ത് നല്ല നക്ഷത്രനാ സ്പിരിറ്റാ, നല്ല അസുര സ്പിരിറ്റ്. കരിമരത്തിന്റെ മണ്ണുണ്ടല്ലോ. അയ്യോ, അവിടെ ആരോ കിടക്കുന്നുണ്ട്. നമ്മുടെ രമേശനല്ലേ അത്? അതേ തോന്നുന്നു. വാടാ. മനസ്സ് തന്നവണം മനസ്സ്. നിന്നെ പോലെ നടക്കുന്നവക്ക് എന്ത് മനസ്സ് അല്ലേ? എന്റെ രമേശനൊരു പാവ, പഞ്ചപാവം. അവനാറ്റ് എന്തെങ്കിലും സംഭവിച്ച നിന്നെ നിന്റെ പണക്കാരനെ ഞാൻ പച്ചയോടെ കത്തിച്ചോളയും. ഓർത്തോ. അതിശയം തന്നെ കേട്ടോ, ആയുസിന്റെ ബലം തന്നെ. അല്ലാതെന്താ? എന്തായാലും ആ ചക്കൻ രക്ഷപ്പെട്ടല്ലോ. ആരുടെ കാര്യം നിങ്ങൾ പറയണേ? ആ വേലാതിന്റെ ചക്കൻ രമേശനെ ഇന്നലെ എന്തോ കുടിച്ച് ആശുപത്രിയിലാക്കിയതാ. എല്ലാരും കരുതി ചത്തുന്നാ. ഇപ്പൊ ജീവൻ അപകടമില്ലാന്ന് കേൾക്കണു. ഒന്നും എനിക്കറിയില്ല. അവൻ എന്റെ അടുത്ത് പോകുന്നുള്ള സത്യം. പിന്നെ ഒന്നും എനിക്കറിയില്ല. എന്റെ മക്കളാണ് സത്യം. എന്തിനവൻ അത് ചെയ്തു? അവൻ ചത്തില്ല അല്ലേ? അയാളും ചത്തില്ല, നീയും ചത്തില്ല. ദൈവത്തിന്റെ ഒരേ കളി. നീ ഇന്നലെ എന്ത് പണ്ടാരം അടങ്ങിയ സ്പിരിറ്റ് അടിച്ചു കയറ്റിയത്? ചത്തു പോകാഞ്ഞ ഭാഗ്യം. വിവരക്കേട് ചെയ്യാൻ ചാടി പുറപ്പെടുമ്പോ വിവരമുള്ള എന്നോടെങ്കിലും ഒന്ന് ചോദിച്ചിട്ടോ നിനക്ക്? ആ, അതൊരു പെണ്ണിന് വേണ്ടിട്ട്. അവൾ അവളുടെ പാട്ടിന് പോട്ടടാ. ഈ ഭൂമിയിൽ എന്തോരം പെണ്ണുങ്ങളുണ്ട്. ആ പണ്ടാരക്കാലം ദേ ഇങ്ങോട്ട് വന്നി. എവിടെ ഒന്ന് ഒളിക്കുക. അയ്യോ,
വിട്ടുതരാൻ മനസ്സില്ലെങ്കിലോ? തിരിച്ചു പോകുമ്പോൾ ഞാൻ കൂടെ കൊണ്ടുപോവാ. എന്തു നീ പറടാ, എന്തറിയ എന്നെ പറ്റി നിനക്ക്? ഞാൻ ആരാണ്, എവിടെ ജനിച്ചു, എങ്ങനെ ജീവിക്കുന്നു അറിയോ? അറിയോ നിനക്ക്? നിന്നെ പോലെ തന്നെയായിരുന്നു എന്റെ ചെറുപ്പം. വേണ്ടപ്പെട്ടവരുണ്ടായിട്ടും സ്നേഹം എന്തെന്നറിയാതെ ഒരു അനാഥാലയത്തിനുള്ളിൽ എനിക്കിനെ ചെറുപ്പം കഴിച്ചു കൂട്ടേണ്ടി വന്നിട്ടുണ്ട്. അമ്മൊരു താങ്ങ തണലുമായി ആകുണ്ടായിരുന്നത് എനിക്ക് എന്റെ കൂടപ്പുറപ്പ് മാത്രമായിരുന്നു. എന്റെ നാൻസി മോൾ ചെറുപ്പത്തിലെ ഒരു രോഗിയായിരുന്നു അവള്. ചികിത്സിക്കാത്ത ഡോക്ടറില്ല, കഴിക്കാത്ത മരുന്നുകളില്ല. വർഷങ്ങൾ നീണ്ട ചികിത്സയ്ക്കൊടുവിൽ ദൈവം ഒരിത്തിരി കരുണ പോലും കാണിക്കാതെ അതിനെ തിരിച്ചു വിളിച്ചു. ഇവിടെ വന്ന് ഈ കുട്ടിയെ കണ്ടപ്പോ എന്നെ നാൻസി മോളെ പോലെ തോന്നി. അവളുടെ സ്ഥാനത്ത് മാത്രമേ ഞാനിവിടെ കണ്ടിട്ടുള്ളൂ, അല്ലാതെ നീ കരുതുന്ന പോലൊന്നും ഇല്ലടോ. നിന്റെ ജീവൻ ഉള്ളിൽ സ്നേഹിക്കുന്നവനാ. ഒരു കടലുള്ള സ്നേഹം നിനക്ക് വേണ്ടി മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്നുണ്ടവൻ. എടുത്തോടാ എന്റെ പെങ്ങളെ. ഹലോ ഹലോ ഹലോ